ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ നിലയിൽ കൂടി വരുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയമാണ് നാം ക്രമീകൃതമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ദൈവവചനത്തിൽ ആ വിഷയവുമായിട്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ വാക്യങ്ങളെയും ചേർത്തിണക്കി പഠിച്ചു വരികയാണ്. അതുകൊണ്ട് പുതിയ ആശയങ്ങൾ, പുതിയ ചിന്തകൾ, പുതിയ ആലോചനകളൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. പുതിയത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യുവാൻ, അതങ്ങനെ ഉൾക്കൊള്ളുവാൻ പലപ്പോഴും നമ്മൾക്ക് പ്രയാസമുണ്ട്. അത് സ്വാഭാവികമാണ്. എന്നാൽ ദൈവവചനം നമ്മൾ ക്രമീകൃതമായിട്ട് പഠിച്ചു വരുമ്പോൾ ദൈവം നമ്മളെ കുറിച്ച് എന്താണ് വാസ്തവത്തിൽ ദൈവവചനത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അത് ദൈവത്തിന്റെ ഉദ്ദേശമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ ആദ്യം മുതൽ പഠിച്ചതുപോലെ ദൈവത്തിന്റെ വചനം പ്രോഗ്രസീവ് റെവലേഷൻ ആണ്. അത് എഴുതപ്പെട്ടത് പ്രോഗ്രസീവ് റെവലേഷനിലൂടെയാണ്. എഴുതി കഴിഞ്ഞ് ഇല്യൂമിനേഷൻ, അതിന്റെ പ്രകാശനവും പ്രോഗ്രസീവ് ആണ്. കാരണം നമുക്കറിയാം ക്രിസ്തീയ സഭാചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തല പിതാക്കന്മാർ ആ വിഷയം രേഖപ്പെടുത്തി, അത് വ്യാഖ്യാനിച്ചു. പിന്നീട് വലിയൊരു ഇരുണ്ട യുഗത്തിലേക്ക് സഭാകാലയളവ് മാറിപ്പോയതിനു ശേഷം നവീകരണ കാലത്താണ് മാർട്ടിൻ ലൂതർ അടക്കമുള്ള നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, കേരളത്തിൽ ഉൾപ്പെടെയുള്ള പൂർവ്വപിതാക്കന്മാർ അടക്കമുള്ളവരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പുതിയൊരു നവീകരണം കൊണ്ടുവന്നത്. ആ നവീകരണത്തിൽ സംഭവിച്ച വിഷയം യാക്കോബായ മത്തോമാ കത്തോലിക്ക സഭ എന്നൊക്കെ ഒരു പുതിയ സഭയുണ്ടായി എന്നുള്ളതല്ല. ദൈവവചനത്തിലെ മൗലിക സത്യങ്ങൾ യഥാവിധി അവർ മനസ്സിലാക്കി. അത് പലതും കത്തോലിക്ക യാക്കോബ സഭകളിൽ പഠിപ്പിച്ചിരുന്ന വിഷയങ്ങളിൽ നിന്നും വിരുദ്ധമായിരുന്നു. എന്നാൽ ഇന്നും നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം എത്രയും കർത്താവിന്റെ വരവോളവും നാം ദൈവവചനത്തിലെ ആഴമായ സത്യങ്ങൾ പഠിക്കുമ്പോൾ ആരുടെയും പഠനം പൂർണ്ണതയുള്ളതാകത്തില്ല. എന്നാൽ നമ്മൾ ബരോവയിലുള്ള വിശ്വാസികളെ പോലെ നമ്മുടെ കാലയളവിൽ, നാം ജീവിക്കുന്ന കാലയളവിൽ നാം കേൾക്കുന്ന ദൈവവചനം അത് അങ്ങനെ തന്നെയെന്ന് വചന വെളിച്ചത്തിൽ പരിശോധിക്കണം. ഇതാണ് ഞാൻ ആദ്യം മുതൽ പറഞ്ഞു വരുന്ന വിഷയം. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നാം പഠിക്കുന്ന വിഷയങ്ങൾ, ഞാൻ ഈ പഠിപ്പിച്ചു വരുന്ന വിഷയങ്ങൾ നിങ്ങൾ സ്വയമേവ ആ വിഷയങ്ങൾ പ്രത്യേകമായിട്ട് പരിശോധിക്കുവാനും ആവശ്യമുണ്ട് എന്ന് ഓർപ്പിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ന്യായവിധിയുണ്ടോ അല്ലെങ്കിൽ ശിക്ഷയുണ്ടോ എന്നുള്ളൊരു വിഷയമാണ് ഞാൻ കൈകാര്യം ചെയ്തത്. ശിക്ഷയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ ഒരു പെട്ടെന്നൊരു ഷോക്കായി. കാരണം ശിക്ഷയില്ല എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശിക്ഷയുണ്ടോ എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമല്ലേ സനീഷ് ബ്രദറെ എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമാണ്. ഞാനും ഈ ചോദ്യം പല പ്രാവശ്യത്തിനോട് ചോദിച്ചിട്ടാണ് ഈ പഠനം ഞാൻ പൂർത്തീകരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു വന്ന ഒരു വിഷയമല്ല. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുതൽ തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു, പ്രതിഫലം നഷ്ടപ്പെടുക മാത്രമാണെങ്കിൽ ഒരു ന്യായാസനത്തിന്റെ ആവശ്യം എന്താണ് എന്നുള്ള ചോദ്യം. അന്ന് മുതലുള്ള പഠനം പഠിച്ച് വിവിധ വശങ്ങൾ ചിന്തിച്ചാണ് ഞാൻ ഈ നിഗമനത്തിൽ എത്തുന്നത്. അത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ന്യായവിധി ഉണ്ട് എന്നുള്ള വിഷയം, ശിക്ഷ എന്നുള്ള വാക്ക് ഞാൻ അവിടെ തൽക്കാലം പെൻഡിങ്ങിൽ വെക്കുകയാണ്. ന്യായവിധി ഉണ്ട് എന്നുള്ള വിഷയം സുതാര്യമായിട്ട് സുവ്യക്തമായിട്ട് നാം ദൈവവചനത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ന്യായാസനം എന്ന പേര്. അതുപോലെ തന്നെ ഞാൻ ഓർപ്പിച്ച ഒരു പ്രത്യേക വിഷയമുണ്ട്. ബൈബിളിൽ ഭീമ എന്ന വാക്ക് ഉപയോഗിച്ചത് അവാർഡദാന വേദിയോടുള്ള ബന്ധത്തിലല്ല. പുറത്തെങ്ങനെയുണ്ട്, സെക്യുലർ ലോകത്തിൽ ആ വാക്ക് ഗ്രീക്ക് കൾച്ചറിൽ ഉണ്ട്. അതുപോലുള്ള സൊസൈറ്റി അല്ലെ സിംഹാസനങ്ങൾക്ക് ഭീമ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവവചനത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ന്യായവിധിയോടുള്ള ബന്ധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ക്രിസ്തീയ സഭയോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് എന്ന് കണ്ടെത്തേണ്ടത് ദൈവവചനം വ്യക്തമായി പരിശോധിച്ച് നമ്മൾ കണ്ടെത്തേണ്ട ഒരു വിഷയമാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ച ഒരു പ്രധാന വിഷയം കീ വേഴ്സ് നമുക്കറിയാം. 2 കൊരിന്ത്യർ 5:10 ക്രിസ്തുവിനെ ന്യായാസനം സംബന്ധിച്ച കീ വേഴ്സ്. അവിടെ നമ്മൾ കാണുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്. അപ്പോൾ പ്രതിഫലത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ മരണശേഷം നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് ലഭിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നഷ്ടത്തിന്റെ കണക്കല്ല പറയുന്നത്, എപ്പോഴും പ്രാപിക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു പ്രത്യേക വാക്കാണ്. പ്രതിഫലം നഷ്ടപ്പെടും എന്ന വചനത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഛേദം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രതിഫലത്തോടുള്ള ബന്ധത്തിലാണോ പ്രവൃത്തികളോടുള്ള ബന്ധത്തിലാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ആ വിഷയമാണ് നാം പഠിച്ചു വരുന്നത്. അപ്പോൾ ദൈവവചനത്തെ ക്രമീകരണമായി പ്രോപ്പർ ഓർഡറിൽ ഡിവൈഡ് ചെയ്താണ് നാം ഇതുവരെ വന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പ്രത്യേകമായി ഓർപ്പിച്ച വിഷയം നല്ലതാകിലും തീയതാകിലും, ഗുഡ് ഓർ ബാഡ്, അതിന് തക്കവണ്ണം, അതിന് ഈക്വലായിട്ട് അതിന് തക്കവണ്ണം നാം പ്രാപിക്കും എന്ന് നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലും ഇതേ വിഷയം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ കൊലോസ്യ ലേഖനം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വാക്യം ഓർപ്പിച്ചതാണ്, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം
വാക്യങ്ങളിൽ വരുമ്പോൾ അവിടെ കർത്താവിനെ വിശ്വസ്തതയോടെ സേവിക്കുന്നവർക്ക് അവകാശം എന്ന പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത സെന്റൻസിൽ പറയുന്നത് അന്യായത്തിനൊത്തത് പ്രാപിക്കും എന്ന ഈ വിഷയത്തെ നമ്മൾ കൊരിന്ത്യ ലേഖനത്തിലെ വാക്യവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഗുഡ് ഓർ ബാഡ് അതിന് തുല്യമായിട്ട് കിട്ടും എന്ന് പറയുന്നതും ഇവിടെ അവകാശം നല്ല പ്രവൃത്തിക്ക് അവകാശം ലഭിക്കുകയും അന്യായത്തിന് ഒത്തത് പ്രാപിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ സിമിലർ ആണ്, ഒരേ വിഷയമാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഓർപ്പിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾക്കുള്ള പ്രശ്നം, രക്ഷിക്കപ്പെട്ടെങ്കിൽ പിന്നെയും ശിക്ഷ ഉണ്ടെങ്കിൽ ഈ രക്ഷ കൊണ്ട് എന്താണ് പ്രയോജനം? രക്ഷഭദ്രമാണ്, രക്ഷപ്പെട്ടവർക്ക് പിന്നെ ഒരു ശിക്ഷാവിധിയുമില്ല, ന്യായവിധിയും ഇല്ല എന്ന് നമ്മൾ പഠിക്കുകയാണ്. ന്യായവിധി ഇല്ല എന്നുള്ള പ്രയോഗം തെറ്റാണ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക്, ഒരു വിശ്വാസിക്ക് ശിക്ഷാവിധി, കറ്റാക്രമ അല്ലെങ്കിൽ നിത്യ നരക ശിക്ഷയില്ല, അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു വന്നപ്പോൾ അതിലുണ്ടായിരിക്കുന്ന ചില വിഷയങ്ങൾ ഞാൻ പഠിച്ചു വന്ന സീരീസ്, അതുകൊണ്ട് ഞാൻ ഒത്തിരി വിഷയങ്ങൾ കവർ ചെയ്താണ് ഈ വിഷയം പഠിപ്പിച്ച് ഏകദേശം 5 ക്ലാസ്. സാധാരണ എല്ലാവരും ഒറ്റ ക്ലാസ് കൊണ്ട് എടുക്കുന്ന വിഷയമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. ശിക്ഷയില്ല, നേരെ 5 കിരീടങ്ങളിലേക്കും പ്രതിഫലങ്ങളിലേക്കും പോയി ക്ലാസ് അവസാനിപ്പിക്കും. ഈ ക്രിസ്തു ന്യായാസനം എന്നുള്ള വിഷയം തന്നെ ഏകദേശം 4-5 ക്ലാസ് നമ്മളിപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്തു വന്നതിന്റെ ഉദ്ദേശം ഈ വിഷയം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മളെ മനസ്സിൽ കുറിക്കൊള്ളുന്ന ചില വാക്യങ്ങളുണ്ട്. അതിൽ 1-2 വാക്യങ്ങൾ ഉള്ളത്, ഒന്ന് യൂദയുടെ ലേഖനം 24-ാം വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാം വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനായ നമ്മുടെ കർത്താവ്. അതൊരു വാക്യം. അതുപോലെ തന്നെ എഫ് എ സി ലേഖനം, അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചിരുന്നു, എഫ് എ സി ലേഖനം 5:27, സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. ഈ രണ്ട് വിഷയങ്ങൾ നമ്മളെ മനസ്സിലാക്കുമ്പോൾ നാം ദൈവസന്നതയിൽ കറയും കളങ്കവും ഇല്ലാത്തവരാണ് എന്നുള്ള വിഷയം, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട, കറയും കളങ്കവും ഇല്ലാത്തവരാണ്. പക്ഷെ അതിനകത്തുള്ള വിഷയം, ഇത് നമ്മുടെ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ആ വിഷയം ഓർപ്പിച്ചിരുന്നു, ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ, ഈ 3 വിഷയം നമ്മൾ പഠിച്ചു. ഈ 3 വിഷയത്തിനും പൊസിഷനലുണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്, പെർഫെക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 3 ആസ്പെക്റ്റിൽ ഈ 2 വിഷയങ്ങൾ, യൂദാലേഖനം 24-ാം അധ്യായം, സോറി 24-ാം വാക്യം, എഫ് എ സി ലേഖനം 5:27, ഈ എഫ് എ സി ലേഖനം 5:27 ഒരു പാരലൽ റെഫറൻസ് ഉണ്ട്. 2 പത്രോസ് അതിന്റെ 3:14. 2 പത്രോസ് 3:14, എഫ് എ സി 5:27 നാം വായിക്കുന്നത്, സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ മുൻനിർത്തേണ്ടതിന്, തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് നമ്മൾ വായിക്കുന്നു. അതിന്റെ പാരലൽ റെഫറൻസ് 2 പത്രോസ് 3:14, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയ രക്ഷയെന്ന് വിചാരിപ്പിൻ. അപ്പോൾ അവിടെ ദൈവത്തിന്റെ പത്രോസ് അപ്പോസ്തലൻ മുഖാന്തരം ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന വിഷയം, അവിടെ എഫ് എ സി ലേഖനം 5:27 പറയുന്നത് കറയും കളങ്കവും ഇല്ലാത്തവരായി നമ്മൾ നിർത്തിയിരിക്കുന്നു, അത് പൊസിഷനിലാണ്. ഇവിടെ പറയുകയാണ്, കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, കാണുവാൻ ദൈവം ഉത്സാഹിക്കുന്നു. അത് പ്രാക്ടിക്കലാണ്, അതായത് പൊസിഷനിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ കറയും കളങ്കവും ഇല്ലാത്ത വിശുദ്ധമായിരിക്കുന്ന ഈ സ്ഥാനം, ഈ പൊസിഷൻ, അത് പ്രാക്ടിക്കൽ ലൈഫിൽ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലനോട് ദൈവത്തിന്റെ ആത്മ ഓർപ്പിക്കുന്നത്. അപ്പോൾ ഈ 2 വിഷയങ്ങൾ, നമ്മൾ കളങ്കമില്ല, നമ്മൾ ദൈവസന്നിധിയിൽ വിശുദ്ധരാണ്, നമ്മൾ തേജസ് ഉള്ളവരാണ് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചാണ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയം നമ്മുടെ പ്രായോഗിക ജീവിതമാണ്. അപ്പോൾ അവിടെ വിശകലനം ചെയ്യപ്പെടുന്നത് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ അല്ല, പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ, അതായത് നാം ആ വിശുദ്ധിയെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് കർത്താവ് പരിശോധിക്കുന്നത്. ഇതിനുള്ള പ്രതിഫലം കർത്താവ് നൽകുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം സഭയ്ക്കുള്ള ദൂതുകളില്ലാതെ വിശദമായിട്ട് പറയുന്ന നമ്മൾ ആ വിഷയങ്ങളിലേക്ക് വരും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, സ്ഥാനീയമായിട്ട് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ജസ്റ്റിഫിക്കേഷൻ, അതാണ് നമ്മുടെ ആത്മാവിന്റെ രക്ഷ, നമുക്ക് സ്വർഗീയ സൗഭാഗ്യം അല്ലെങ്കിൽ ആത്മരക്ഷ ഷുവർട്ടി, രക്ഷയുടെ ഭദ്രത എന്ന വിഷയം ആ ജസ്റ്റിഫിക്കേഷനെ ഡിപ്പെൻഡ്, പൊസിഷനായിട്ടുള്ള ജസ്റ്റിഫിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ആ ജസ്റ്റിഫിക്കേഷൻ നമ്മുടെ റൈറ്റിയസ് ലൈഫിലൂടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്.
രണ്ടാമത്തെ വിഷയം സാങ്ക്ടിഫിക്കേഷൻ വിശുദ്ധീകരണം അല്ലെങ്കിൽ ശുദ്ധി നാം വിശുദ്ധരാണ് എന്നുള്ള ആസ്പെക്ട് അത് ഓൾറെഡി നാം കണ്ടതാണ് അത് പ്രായോഗിക ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ കരയും കളങ്കവും ഇല്ലാത്തവരായിട്ട് കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം ചെല്ലുമ്പോൾ ഇവിടെ 10 or 20 years വിശ്വാസമായിട്ട് ജീവിച്ച് ചിലപ്പോൾ 50 years വിശ്വാസമായിട്ട് ജീവിച്ചിരിക്കാം ഈ 50 years അല്ലെ 10 years ഇവൻ ഒരു ദിവസം വിശ്വാസിയായിട്ട് ജീവിക്കുന്ന വ്യക്തി കർത്താവ് തന്റെ രക്തത്താൽ നൽകിയിരിക്കുന്ന ശുദ്ധീകരണത്തെ എത്രത്തോളം കാത്തു സൂക്ഷിച്ചു എന്നതിന് കർത്താവ് നമ്മൾക്ക് പ്രതിഫലം തരും അതിന് കർത്താവ് കണക്കും ചോദിക്കും അതാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ പ്രത്യേകത ഇനി നമ്മൾ എബ്രായ ലേഖനം 12:4 വരുമ്പോൾ എന്തുകൊണ്ടാണ് കരയും കളങ്കവും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അതൊരു പ്രധാന വിഷയമാണ് കർത്താവ് രക്ഷിച്ചു നമ്മളെ ദൈവമക്കളാക്കി നമ്മളെ വിശുദ്ധരാക്കി ഒരു കരയും കളങ്കവും ഇല്ലാത്ത അവസ്ഥയിൽ ആക്കി എബ്രായ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട് അവൻ സൽഗുണപൂർണ്ണ നമുക്ക് സൽഗുണപൂർത്തി വരുത്തി അവന്റെ യാഗത്താൽ നമുക്ക് സൽഗുണപൂർത്തി വരുത്തി അപ്പോൾ നാം പെർഫെക്റ്റ് ആണ് അപ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പാപങ്ങൾ വരുന്നത് ഈ പാപങ്ങൾ വരുന്നതിനുള്ള കാരണം നമ്മൾ പാപജഡത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് തന്നെ ഈ പാപജഡത്തിൽ ജീവിക്കുന്ന നമുക്ക് പാപം ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു നന്മ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എങ്കിലും തിന്മ എന്നുള്ള ഒരു പ്രമാണം എൻ്റെ ഉള്ളിലുണ്ട് അത് എന്നെ കൊണ്ട് പാപം ചെയ്യുന്നു ഞാൻ വിശുദ്ധനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഈ വിശുദ്ധിയിൽ ജീവിക്കുന്ന തടസ്സമായിട്ട് ഈ പാപ പ്രമാണം എന്നെ വലിച്ചിഴയ്ക്കുന്നു അപ്പോൾ ഈ വലിച്ചിഴയ്ക്കുന്ന പാപപ്രമാണത്തോട് പോരാടി വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വിശ്വാസിക്കാണ് ക്രിസ്തുവിനെ ന്യായാസനത്തിൽ കർത്താവ് പ്രതിഫലം കൊടുക്കാനായിട്ട് പോകുന്നത് ഈ പോരാട്ടത്തിൽ നാം എത്രത്തോളം വിശ്വസ്തരായിരുന്നു എന്നാണ് ക്രിസ്തുവിനെ ന്യായാസനത്തിൽ കർത്താവ് കണക്ക് ചോദിക്കുന്നത് എബ്രായ ലേഖനം 12:4 വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം ഇതുവരെ എതിർക്കുന്നത് എന്ന് പറഞ്ഞാൽ പാപത്തോടുള്ള ഒരു വിശ്വാസിയുടെ പോരാട്ടം ചില സമയത്ത് ജീവൻ പോലും കളയേണ്ട അവസ്ഥ വരെ ഉള്ളതാണ് എന്ന് നമ്മൾ വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ പാപം പലതരമുണ്ട് നമ്മൾ യോഹന്നാൻ ലേഖനത്തിൽ വരുമ്പോൾ മരണകരമായ പാപം എന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ പാപത്തിന്റെ പല തലങ്ങളുണ്ട് എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഈ പാപ സ്വഭാവം ഉള്ളതുകൊണ്ട് നമ്മൾ പാപം ചെയ്യുന്ന സ്വാഭാവിക നാച്ചുറൽ ആണ് നമ്മൾ പാപം ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ ക്രിസ്തുവിന്റെ ന്യായാസനം വിഷയം അപ്പൊ സനീർ സഹോദരൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ അവാർഡ് മേടിക്കാൻ റെഡി ആയിട്ടാണോ നിൽക്കുന്നത് ഇല്ല ഞാൻ വളരെ ഭയത്തോടെയാണ് ഈ വിഷയം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും കാരണം എല്ലാവരെയും പോലെ വളരെ കുറവുകളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് നമ്മുടെ മോട്ടീവ്സ് ഇതെല്ലാം കർത്താവ് പരിശോധിക്കുമ്പോൾ നമ്മളെല്ലാവരും കുറവുള്ളവരാ എന്നാൽ കുറവിന് മധ്യത്തിലും ചില തികവുകൾ കർത്താവ് കാണുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പോൾ 12:4 എബ്രായലേഖനം 12:4 നമ്മൾ വായിക്കുന്ന പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എത്തിയിട്ടില്ല എബ്രായലേഖനം 12 തുടർന്നുള്ള വാക്യങ്ങളിൽ ബാലശിക്ഷ എന്നുള്ള വിഷയം പറയുന്നു അവിടെ 10 എബ്രായർ 12:10 അവിടെ ഒരു പ്രത്യേക വാക്ക് വായിക്കുന്നുണ്ട് നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു അപ്പോൾ കർത്താവ് നമ്മളെ ശിക്ഷിക്കുന്നതിന്റെ ഉദ്ദേശം നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് അപ്പോൾ ഇനി നമ്മൾ ഈ വിഷയത്തെ ക്രിസ്തുവിന്റെ ന്യായാസനവുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ഒരു വിശ്വാസിക്ക് ന്യായവിധി നടക്കുന്നതിന്റെ ഉദ്ദേശം അവനെ ശുദ്ധീകരിച്ച് വിശുദ്ധിയിൽ തികഞ്ഞവനാക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട വിഷയം കർത്താവിന്റെ രക്തത്താൽ നമുക്ക് പൂർണ്ണ ശുദ്ധി വന്നില്ല എന്നല്ല അതിന്റെ ആശയം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചിന്താഗതിയിലും വന്നുപോയ പാകപ്പിഴകളെ കർത്താവ് പരിശോധിച്ച് ശിക്ഷകൾ നൽകി അതിന് ഗുണത്തിനായി ശിക്ഷിക്കുന്നു ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ന്യായവിധി നടക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ ആ വിഷയം കുറച്ചുകൂടെ ചില വാക്യങ്ങൾ പരിശോധിച്ച് വിഷയം വിശദീകരിച്ചു തരാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ സദൃശവാക്യം 28:13 വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവ ഏറ്റു പറയുന്നവനോ കർത്താവിന്റെ ക്ഷമ ലഭിക്കും നമ്മൾ കൃപ ലഭിക്കും നമ്മൾ വായിക്കുന്നത് സദൃശവാക്യം പ്രോവേർബ്സ് ചാപ്റ്റർ 28:13 തന്റെ ലംഘനങ്ങളെ ഇഫ് യു ഹൈഡ് യുവർ സിൻസ് നമ്മൾ അത് കേഴ്സ് ആയിട്ടാണ് അവിടെ കാണുന്നത് പ്രോവേർബ്സ് ചാപ്റ്റർ 28:11 അപ്പോൾ അവിടെ ഒരു വിഷയം ലംഘനങ്ങളെ മറയ്ക്കുക ഇന്ന് വിശ്വാസികൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ന്യായവിധിയില്ല ശിക്ഷയില്ല അവിടെ പ്രതിഫലം നഷ്ടപ്പെടുകയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ചെയ്ത് നമ്മൾ പാപത്തെ ലഘുവായി കാണുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും വലിയൊരു തെറ്റല്ല ഇന്ന് നമുക്കറിയാം ഇവൻ ഇന്നത്തെ സൊസൈറ്റിയിൽ ഇമ്മോറൽ ലൈഫ് പോലും വലിയൊരു തെറ്റൊന്നും അത് എല്ലാവർക്കും പറ്റുന്ന ഒരു പരാജയമാണ് എന്നൊരു വ്യാഖ്യാനത്തിലേക്ക് നമ്മുടെ ആളുകൾ എത്തിക്കഴിഞ്ഞപ്പോൾ അതായത് കാലത്തിനൊത്ത് നാമം പുരോഗമിച്ചു ലോകത്തിനൊത്ത് നാമം ഡൈവേർട്ടായി നമ്മുടെ ചിന്താഗതികൾ ഡൈവേർട്ടായി നമ്മൾ ഒരു കാലത്ത് മുറുകെ പിടിച്ചിരിക്കുന്ന പല ഉപദേശങ്ങൾ നമ്മൾ ഇന്ന് നമ്മുടെ ഉപദേശക്കന്മാർ മിണ്ടത്തില്ല ആ വിഷയത്തിൽ മിണ്ടി കഴിഞ്ഞാൽ അവർക്ക് ശുശ്രൂഷ കിട്ടത്തില്ല ഇനി ആരെങ്കിലും മിണ്ടിപ്പോയാൽ കിട്ടത്തില്ല സത്യവുമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ ഉപദേശക്കന്മാർ ഈ ഉപദേശത്തെ വിട്ടുകളഞ്ഞതുകൊണ്ട് ദൈവജനം
ക്രമം കെട്ടുപോകുന്ന ഒരവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവൻ, ഞാൻ ചെയ്ത ലംഘനം ഞാൻ മറച്ചാലും എന്റെ കൂട്ടുസഹോദരൻ ചെയ്യുന്ന ലംഘനത്തിന് മുമ്പിൽ ഞാൻ കണ്ണടച്ചു കളഞ്ഞാലും ഒരുപോലെ ദൈവസന്നിധിയിൽ കർത്താവ് പറയണം അവന് ശുഭം വരികയില്ല. തെറ്റ് ചെയ്യുന്നവനോട് ബോധ്യം വരുത്തുക എന്നുള്ളതാണ് നമുക്ക് പരസ്പര ഉത്തരവാദിത്വം. അത് നമ്മൾ ഓൾറെഡി മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ കണ്ടതാണ്. അപ്പോൾ ഈ വിഷയത്തോട് ചേർത്ത് വരുമ്പോൾ ഇനി 1 യോഹന്നാൻ 1:9 നമ്മൾക്കെല്ലാം ഉള്ള ഒരു വിഷയം അതാണ്. അവിടെ നമ്മൾ വായിക്കുന്ന വിഷയം, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം ദൈവത്തെ അസത്യവാദിയാക്കുന്നു, പാപത്തെ ഏറ്റുപറയുന്നുവെങ്കിലോ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണ്? പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ജസ്റ്റിഫൈഡ് ആണ്, നമ്മൾ നീതിമാന്മാരാണ്. സോറി, പൊസിഷനിൽ നമ്മൾ വിശുദ്ധന്മാരാണ്. വി ആർ സാങ്ക്ടിഫൈഡ്, വി ആർ ഹോളി. അപ്പോൾ ക്രിസ്തുവിന്റെ തേജസ് നമ്മുടെ മേലുണ്ട്, നമ്മൾ ക്രിസ്തുവിന്റെ ആ മനോഭാവം നമ്മളുണ്ട്. അത് പൊസിഷൻ ചെയ്ത് 3 നമ്മൾ ഉള്ളപ്പോൾ തന്നെ യോഹന്നാന്റെ ലേഖനത്തിൽ ദൈവത്തിന്റെ അപ്പം വ്യക്തമായിട്ട് പറയുകയാണ്, നമ്മളിൽ പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം ദൈവത്തെ അസത്യവാദിയാക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്ന പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ സകല പാപങ്ങളും ക്ഷമിക്കും. അപ്പോൾ ഇന്നത്തെ വിഷയം ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ഏത് പാപമാണ് വരുന്നത്? ഈ നിലയിൽ ക്ഷമിക്കപ്പെട്ട പാപങ്ങൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ വരുമോ? സ്വാഭാവികമായിട്ട് അതിന്റെ മറുപടി ഇല്ല എന്നുള്ളത് തന്നെ. കാരണം കർത്താവ് പറഞ്ഞത് ഞാൻ അവയെ എന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു, ഇനി ഞാൻ ഒരു നാളും അവയെ ഓർക്കുകയില്ല. ഒരു വ്യക്തി വസ്തുവുമായി മനസ്സാന്തരപ്പെട്ട് പാപത്തെ ഏറ്റു പറഞ്ഞാൽ പിന്നെ കർത്താവ് പാപം ഓർക്കത്തില്ല, അതിന്റെ പിന്നിലെ മനോഭാവം ആറ്റ ഒന്നും കർത്താവ് ഓർക്കത്തില്ല. പക്ഷെ വിഷയം അതല്ല. കർത്താവ് പറഞ്ഞുകൊണ്ട് പാപത്തിൽ തുടരുന്നവനിൽ എനിക്ക് പ്രസാദമില്ല. ഒരു പ്രാവശ്യം പാപം ചെയ്തു, സ്വാഭാവിക നാച്ചുറൽ, അത് ഒരു പ്രാവശ്യം പാപം ചെയ്യുക എന്നുള്ളത് സ്വാഭാവികം. കാരണം നമ്മൾ ഈ ജഡത്തിലെ ജീവിതം തെറ്റ് സംഭവിച്ചു പോകാം, എത്ര ഗുരുതരമായ തെറ്റും ജീവിതത്തിൽ സംഭവിച്ചു പോകാം. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് സകല അനീതിയും പോക്കി എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ഏത് തലത്തിൽപ്പെട്ട പാപമാണെങ്കിലും പാപം ചെയ്തു കഴിഞ്ഞ് അവന് ബോധ്യം വന്ന് അത് ഏറ്റു പറഞ്ഞാൽ കർത്താവ് അവനോട് ക്ഷമിക്കും. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു, യൂദയും കർത്താവിനെ തള്ളി പറഞ്ഞു. ആ തള്ളി പറച്ചിലെ വ്യത്യാസങ്ങളുണ്ട്, അതന്നെ വിഷയം. അപ്പൊ പത്രോസ് തള്ളി പറഞ്ഞിട്ട് കർത്താവ് പത്രോസിനെ കർത്താവ് ആ വിഷയം ബോധ്യപ്പെടുത്തിയപ്പോൾ സാഷ്ടാംഗം വീണ പത്രോസ് ആ വിഷയം ഏറ്റു പറഞ്ഞു. പിന്നീട് ഒരിക്കലും പത്രോസിന് കർത്താവിനെ തള്ളി പറയുവാനായിട്ട് സാധിച്ചിട്ടില്ല, അവൻ അതിന് തയ്യാറായിട്ടില്ല. അവന്റെ ജീവിതത്തിൽ കർത്താവിനെ തള്ളി പറയേണ്ട ഒത്തിരി സാഹചര്യങ്ങൾ മുന്നോട്ട് വന്നു. നമുക്കറിയാം തന്റെ മരണം പോലും ക്രൂശിക്കപ്പെട്ട് മരിക്കേണ്ട ഒരു അവസ്ഥയിലെത്തി. മരണത്തെ മുൻ കണ്ടപ്പോഴും പത്രോസ് കർത്താവിനോട് അന്ന് പറഞ്ഞ വാക്ക്, കർത്താവെ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇനി ഞാൻ അത് ആവർത്തിക്കില്ല. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എത്രയോ പ്രാവശ്യങ്ങൾ തെറ്റുപറ്റിയിട്ട് എത്രയോ പ്രാവശ്യം ഏറ്റേറ്റ് ഇങ്ങനെ പറഞ്ഞിരിക്കുക. പിന്നെ എല്ലാ ദിവസവും ശനിയാഴ്ച ആകുമ്പോൾ ഒരു ഹോൾസെയിൽ മാർക്കറ്റിംഗ് നമ്മൾ കർത്താവ് കഴിഞ്ഞ ആഴ്ച വന്ന മുഴുവൻ ലംഘനങ്ങളും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. കാരണം കർത്താവ് മേശ പങ്കെടുക്കണം, അത്രേ ഉള്ളൂ വിഷയം. സഹോദരന്മാരോട് പകയും വിദ്വേഷവും ഭിന്നതയും പ്രയാസവും ജീവിതത്തിലെ സകല പരാജയം വെച്ചിട്ട് അതിന് പുറമെ ഒരു പോളിഷ്ഡ് രൂപം വെച്ചിട്ട് നമ്മൾ ചെന്ന് കർത്താവ് മേശ പങ്കെടുക്കുന്നു. അതുനിമിത്തം അനേക രോഗികളായി തീരുന്നു, ചിലർ മരണത്തിന് വിധേയപ്പെടുന്നതിനൊന്നും ഗൗരവം നമ്മൾ മനസ്സിലാകുന്നില്ല. കർത്താവ് ദൈവമക്കളുടെ പ്രത്യേകത, ദൈവമക്കൾ പാപം ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വിഷയം ബോധ്യപ്പെടുത്തും, ചെയ്യുന്നതിന് മുമ്പ് ബോധ്യപ്പെടുത്തും അത് തെറ്റാണെന്ന്, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയും ഇത് പാടില്ല എന്ന്, ചെയ്തു കഴിയുമ്പോൾ പറയും ഇത് തെറ്റാണെന്ന് പറയും. ഇത് 3 കേട്ടിട്ടും നാം അനുസരിക്കാ പാപം ചെയ്തെങ്കിൽ വീണ്ടും കർത്താവ് പറയുക, നീ ഏറ്റു പറഞ്ഞാൽ ആ അനീതി ഞാൻ നിന്നോട് ക്ഷമിക്കും. ഇങ്ങനെ ഏറ്റു പറയാത്ത പാപങ്ങൾ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകും, അത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടും. ഈ നമ്മള് സങ്കീർത്തനം 50 സഹോദരന്മാർക്കെതിരെ സംസാരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നീ എന്റെ സഹോദരനെതിരെ സംസാരിച്ചു എന്ന വിശ്വാസ സമൂഹത്തിൽ നമുക്കറിയാം. ഇത് സ്വാഭാവികം, മനുഷ്യ സഹജമാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പാപ ജഡത്തിൽ ജീവിക്കുന്നത് മനുഷ്യ സഹജമാണിത്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഈ വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തണം. എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല, ഞാൻ എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്, അല്ല ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്. അതൊരു പ്രധാന വിഷയം. റോമലേഖന 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ലംഘനങ്ങൾ മറയ്ക്കുവാനായിട്ട് പാടില്ല. മറയ്ക്കപ്പെട്ടിരിക്കുന്ന ലംഘനങ്ങളാണ് കർത്താവ് തന്റെ മുഖപ്രകാശത്തിൽ സഭയുടെ മുമ്പാകെ, എല്ലാവരുടെ മുമ്പാകെ വെളിപ്പെടുത്തുന്നത്. അത് വെളിപ്പെടുത്തില്ല എന്നും പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് പറഞ്ഞു വരാം. അപ്പോൾ ഇവിടെ പറയുന്ന വിഷയം, കർത്താവ് ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റു പറയുന്നവന് കരുണ ലഭിക്കും. അത് ഏത് പാപം തന്നെ ആയാലും കരുണ ലഭിക്കും എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. ഇനി കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വിഷയം, റോമാലേഖനം 2:5 വരുമ്പോൾ, റോമാലേഖനം 2:5 അവിടെ നമ്മൾ വായിക്കുന്ന ഒരു വിഷയം, റോമർ 2:5
ദൈവത്തിന്റെ ദയ നിന്നെ മാനസം നാലും അഞ്ചും വാക്യം റോമൻസ് ചാപ്റ്റർ ടു വേഴ്സ് ഫോർ ആൻഡ് ഫൈവ് ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ ക്ഷമ ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ല ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ച് വഹിക്കുന്നു അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് പകരം ചെയ്യും. നമ്മൾ ഇതിന് ഈ വാക്യം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചാൽ ഇവിടെ എടുത്തു പറഞ്ഞ വിഷയം അനുതാപമില്ലാത്ത ഹൃദയത്താലും നിന്റെ കാഠിന്യത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് കോപിക്കുന്നതിന്റെ ആശയം. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ജാതികളോടുള്ള അവിശ്വാസികളോടുള്ള ബന്ധത്തിലാണ്. ഇത് അവിശ്വാസികളോടുള്ള ബന്ധത്തിൽ മാത്രമല്ല എന്നതാണ് നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചത്. വിശ്വാസികൾക്കും ഇതുണ്ട്. ഈ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മൾ അതിലേക്ക് ആഴത്തിൽ കടന്നു പോകുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു വാക്യം കൂടെ പറഞ്ഞ ഈ വിഷയം ഞാനൊന്ന് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കത്തക്ക നിലയിൽ വെക്കുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ ഇത് പൊസിഷനിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല. അങ്ങനെ ജസ്റ്റിഫൈഡ്, സാങ്ക്ടിഫൈഡ് ആൻഡ് ഗ്ലോറിഫൈഡ് ആളുകളാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വരുന്നത്. അവിശ്വാസികൾ ആരും അവിടെ വരത്തില്ല. രക്ഷിക്കപ്പെട്ടവർ മാത്രമാണ്, അല്ലെ, സഭയിലെ വിശ്വാസികൾ മാത്രമാണ് അവിടെ വരുന്നത്. അത് തികച്ചും ഒരു കുടുംബകാര്യമാണ്. അവർ മാത്രമേ ഉള്ളൂ അവിടെ. കുടുംബകാര്യമാകുമ്പോൾ സ്വഭാവത്തിലുള്ള കുടുംബത്തിലെ എല്ലാവരുടെയും കാര്യങ്ങൾ എല്ലാവരും അറിയും. അതുപോലെ തന്നെയാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ, അതാണ് മെയിൻ ആയിട്ടുള്ള വിഷയം. നമ്മുടെ ദേഹിയുടെ ജീവിതത്തെയാണ് കർത്താവ് അവിടെ പ്രത്യേകമായിട്ട് പരിശോധിക്കുന്നത്. അവിടെ കർത്താവ് നമ്മുടെ കറയും കളങ്കവും ഇല്ലാതെ ശുദ്ധിയാക്കി നിർത്തിയതിൽ നാം എത്രത്തോളം വിശ്വസ്തരാണെന്ന് കർത്താവ് പരിശോധിക്കും. വിശ്വസ്തരായിട്ട് കാണുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. സെക്കൻഡ് പീറ്റർ 3:14 നമ്മൾ അവിടെ കണ്ടു. ഇനി നമ്മുടെ ഉത്തരവാദിത്വം മാനസാന്തരപ്പെടുക, നമ്മുടെ അനുതാപമില്ലാത്ത ഹൃദയം. നമ്മൾ റോമാ ലേഖനം വരുമ്പോൾ അവിടെ 12-ാം വായിക്കുന്നുണ്ട്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേ. എന്നിട്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്നു. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാലേ ശരീരം കൊണ്ട് പാപം ചെയ്യാതിരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് അതിന്റെ വിഷയം. ഇനി ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്, 2 Petros 3:9. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 3:9 നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സാധാരണ സുവിശേഷ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ പറയുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഇത് സഭയ്ക്കുള്ള ലേഖനമാണ് എന്നുള്ള വിഷയം നമ്മൾ പ്രൈമറി ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ വായിക്കുന്നത്, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. അപ്പോൾ എല്ലാവരോടും എന്നല്ല പറഞ്ഞ്, നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. അതിന്റെ ആശയം രണ്ടാശയമുണ്ട്. ഒന്ന്, നിങ്ങൾ സുവിശേഷം പരമാവധി ആളുകളിൽ എത്തിക്കണം, അതൊരു വശം. അതിന്റെ മറുവശം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകുവാൻ വേണ്ടിയാണ് കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാം ഇന്ന് ജീവിച്ചിരിക്കുന്നതും ഇന്ന് കർത്താവ് വരാതിരിക്കുന്നതും നാളെ നാം ഇന്നൊരു മാനസാന്തരം ഉണ്ടായി കർത്താവിൽ യഥാസ്ഥാനപ്പെടണം എന്നുള്ള ആഗ്രഹത്തിലാണ് എന്നതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആശയം. അതിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ വാക്യങ്ങൾ നമ്മൾ ചേർത്തേർത്ത് പഠിച്ചാൽ പോകുന്നത്. 9-ാം വാക്യത്തിൽ നമ്മൾ മാനസാന്തരപ്പെടണം എന്നുള്ള സന്ദേശം കണ്ടു. 11-ാം വാക്യത്തിൽ വരുമ്പോൾ 2 Peter 3:11 ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നു ബദ്ധപ്പെടുത്തുകയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ കർത്താവ് വാസസ്ഥലം ഒരുക്കാനുള്ള വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഈ വാക്യങ്ങൾ കേട്ട്, എന്നാൽ ഇവിടെ ഒരു പ്രത്യേക വിഷയം പറയുന്നത്, കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നവർ നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. അപ്പോൾ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വിഷയം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇനി കുഞ്ഞാടിന്റെ കല്യാണം എന്നുള്ള വിഷയത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അവിടെ അടുത്തു വരുമ്പോൾ നമ്മൾ അവൾക്കൊരു വിശേഷ വസ്ത്രം ലഭിച്ചിരിക്കുന്നു. അത് കല്യാണ വസ്ത്രം, വിവാഹ വസ്ത്രം ലഭിച്ചിരിക്കുന്നു. അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ, അതായത് നമ്മുടെ പ്രവൃത്തികൾക്കുള്ള പ്രതിഫലമാണ് കുഞ്ഞാടിന്റെ കല്യാണ ദിവസത്തിൽ കർത്താവ് സഭയെ മണവാട്ടിയായിട്ടുള്ള കാന്തയായിട്ട് സ്വീകരിക്കുന്ന ആ സമയത്ത് അവളുടെ അലങ്കാരം എന്ന് പറയുന്ന വിശ്വാസികളുടെ പ്രവൃത്തിയാണെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ പ്രവൃത്തി അവിടെ തെളിയണം, അത് തേജസ്സുള്ള വസ്ത്രമായി തീരണമെങ്കിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിലുള്ള പരീക്ഷയിൽ, പരിശോധനയിൽ തിളങ്ങണം എന്നതാണ് അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആശയം. ഇപ്പോൾ ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ പരിശോധിക്കപ്പെടുന്ന നമ്മുടെ സ്ഥാനീയമായിരിക്കുന്ന നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം ഈ വിഷയമല്ല. ഈ മൂന്ന് വിഷയങ്ങളും ഉള്ള വ്യക്തികളാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ എത്തുന്നത്. അത് സ്ഥാനീയമായി അവർക്കുള്ള അവകാശമാണ്. എന്നാൽ ആ അവകാശത്തിൽ
നാം എത്രത്തോളം പ്രാക്ടിക്കൽ ആയിട്ടായിരുന്നു എന്നതാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ പരിശോധിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ പണിഷ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ ന്യായവിധി ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. പണിഷ്മെന്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അബ്സർവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അത് പറയുകയാണ്. നല്ലതാകിലും അതിന് തക്കവണ്ണവും, തീയതാണെങ്കിൽ അതിന് തക്കവണ്ണം കിട്ടും. തീയതിന് എന്താണ് കിട്ടുന്നതെന്ന് ദൈവവചനം പറയുന്നുണ്ട്. അന്യായം ചെയ്തവൻ അവന്റെ അന്യായത്തിന് ഒത്തത് പ്രാപിക്കും. ഇനി അന്യായം പ്രാപിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനോട് ഒരു അന്യായം ചെയ്തു കർത്താവ് തിരിച്ച് അന്യായം ചെയ്യും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അന്യായം ചെയ്താൽ, തിന്മ ചെയ്താൽ, പാപം ചെയ്താൽ, അനുസരണക്കേട് കാണിച്ചാൽ ദൈവം കൊടുക്കുന്നത് ശിക്ഷയാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇത്രയേ ഉള്ളൂ. നമ്മളെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് കർത്താവ് ന്യായം വിധിക്കാൻ നമ്മൾ അത് നരകത്തിൽ പോകത്തില്ല. പക്ഷെ നരകത്തിൽ പോയതുപോലെ പലരും ആകും. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഒന്ന് രണ്ട് വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാന സമയത്ത് ഞാൻ ആ വിഷയങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറഞ്ഞ വാക്യങ്ങൾ, ആ വാക്യങ്ങൾ ജസ്റ്റ് കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് പ്രതിഫലങ്ങൾ എന്നുള്ള വിഷയമാണ്. അത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന വിഷയമായതുകൊണ്ട് ഈ വിഷയം കുറച്ച് പ്രാക്ടിക്കലായിട്ട് ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മൂന്ന് പ്രധാന വേദഭാഗങ്ങൾ, ഒന്ന് യാക്കോബിന്റെ ലേഖനം 3:1, James 3:1, അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ക്ലിയർ ആണ്. അവിടെ ടീച്ചേഴ്സിനുള്ള ക്രമ, അതിനെ കുറിച്ചാണ് ടീച്ചേഴ്സിനുള്ള ക്രമ, ടീച്ചേഴ്സിനുള്ള ജഡ്ജ്മെന്റ് ഓർ പണിഷ്മെന്റ്. അവിടെ നമ്മൾ ബൈബിളിൽ POC ബൈബിളിൽ കർശനമായ വിധി എന്ന് നമ്മൾ വായിക്കുന്നു. ഉപദേഷ്ടക്കന്മാർ, നമ്മൾ പറഞ്ഞു നിങ്ങൾ അധികം പേർ ഉപദേഷ്ടക്കന്മാരാകരുത്, കാരണം നാം എല്ലാവരും വാക്കിൽ തെറ്റുന്നു എന്ന് പറഞ്ഞ് വിശദമായിട്ട് ആ വിഷയം പറയുന്നുണ്ട്. അവിടുത്തെ പ്രധാന വിഷയം, അവിടെ ഉപദേശത്തിൽ തെറ്റ് പഠിപ്പിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷയെ കുറിച്ച് വെളിപ്പാട് 22 പറയുന്നുണ്ട്. അവന് ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലുമുള്ള അവന്റെ അവകാശം നഷ്ടപ്പെടും. യാക്കോബിന്റെ ലേഖനം 5:12 വരുമ്പോൾ അവിടെയും ശിക്ഷാവിധി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. യാക്കോബ് James 5:12 അവിടെ നമ്മൾ വായിക്കുന്നത്, വിശേഷ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയോ മറ്റു യാതൊന്നിനെയും ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കും. ഇത് കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിലും തന്റെ ടീച്ചിങ്സിലും ഒക്കെ വളരെ ഗൗരവമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതായിരിക്കണം. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, സഹോദരന്മാർക്കെതിരെ അപവാദം, അവൻ സാന്നിധ്യമല്ലാത്ത സ്ഥലത്ത് അപവാദം പറഞ്ഞ് അവനെ ഇല്ലായ്മ ചെയ്ത് കർത്താവ് ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ഏറ്റവും സിമ്പിളായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്, നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആ വിഷയം ബോധ്യപ്പെടുത്തി തരുമ്പോൾ നാം ദൈവസ്ഥാന വിഷയം ഏറ്റു പറയണം. ഏറ്റു പറഞ്ഞില്ല എങ്കിൽ നാം പറയുന്ന സീനുകൾ കർത്താവ് ക്രിസ്തുവിനെ ന്യായാസനത്തിൽ കാണിക്കും. അത് കാണിക്കാൻ ഇടവരുന്നതിന് കാരണം പൗലോസ് അപ്പോസ്തലനെ പോലെയുള്ള ഭക്തന്മാരായ വിശ്വാസികളൊക്കെ കിരീടങ്ങളൊക്കെ പ്രാപിച്ച് പ്രതിഫലം പ്രാപിച്ച് തെളിഞ്ഞു നിൽക്കുമ്പോൾ കർത്താവ് നമ്മളിലെ കുറവുകളുണ്ട് എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ നമുക്ക് മനസ്സിലാതെ വരികയും കർത്താവ് അതിന്റെ സീനുകൾ വ്യക്തമായിട്ട് കാണിക്കുകയും ചെയ്യും. ഏറ്റവും സിമ്പിളായിട്ടുള്ള വിഷയം അല്ലെങ്കിൽ അതിനുള്ള പ്രതിഫലം ദൈവവചനത്തിലെ പരാമർശം അതാണ്. അത് കാണിക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആരും പുണ്യാളന്മാരാകണ്ട. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടുന്നു നമ്മുടെ ജീവിതമാണ്, നമ്മുടെ രക്ഷയല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് അവിടെ നിൽക്കുന്ന യാതൊരു സംശയമില്ല, രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് അവിടെ നിൽക്കുന്നത്. അവന്റെ രക്ഷയ്ക്ക് യാതൊരു കോട്ടവും അവിടെ സംഭവിക്കില്ല. പക്ഷേ കുഞ്ഞാടിന്റെ കല്യാണ ദിവസം അവൻ അണിയാൻ പോകുന്ന തേജസിന്റെ വസ്ത്രത്തിന്റെ ശോഭയോടുള്ള ബന്ധത്തിൽ വലിയൊരു വിഷയം അവിടെ വരും. നാം വിശുദ്ധിയിൽ തികഞ്ഞവരെ അവിടെ കാണണം, തേജസ്സിൽ തികവുള്ളവരെ അവിടെ കാണണം എന്ന് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ഈ പ്രവൃത്തികൾ കൊണ്ട് ദൈവനാമത്തിന് അപമാനമായി ജീവിച്ച വിശ്വാസികൾ അവിടെ വലിയൊരു പരാജയം കാണും. അത് പരാജയം മാത്രമല്ല, അതിന് കഠിനമായ ശിക്ഷ അവിടെ കിട്ടും. ഇവിടെ നമ്മൾ വായിക്കുന്നത് രണ്ട് വാക്കാണ്. നമ്മൾ യാക്കോബിൻ ലേഖനം 3:1 വായിച്ചത് ക്രിമ എന്നുള്ള വാക്കാണ്. 5:12 ക്രിസിൻ എന്നുള്ള വാക്ക്, ഇത് കറ്റ ഈ ന്യായവിധി എന്നുള്ള വിഷയത്തുള്ള ബന്ധത്തിലിരിക്കുന്ന വിഷയമാണ്. ഇനി എബ്രായ ലേഖനം 10, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വായിച്ചു. നമ്മൾ പലരും പറയുന്നത് അത് അവിശ്വാസികളോടുള്ള ബന്ധത്തിലാണെന്നാണ്. അവിശ്വാസികളോടുള്ള ബന്ധത്തിൽ അല്ല. എബ്രായ ലേഖനം Hebrews 10:26-31 കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആ റെഫറൻസ് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിക്കും.
അപ്പോൾ ഇവിടെ പറയുകയാണ് എത്ര കഠിനമേറിയ ശിക്ഷ തിമോറിയ തിമോറിയാസ് എന്ന ഗ്രീക്ക് വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം പ്രതികാരത്തോട് കൂടിയ ശിക്ഷ എന്നാണ് അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ആരാ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചത് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ വേറെ ആർക്കും അത് ലഭിക്കത്തില്ല അതൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പൊ ഗാന്ധിജി പോലെ എന്ത് പറഞ്ഞിട്ടുണ്ട് ബൈബിൾ നല്ലതാണ് ബൈബിളിന്റെ സന്ദേശം നല്ലതാണ് യേശു ക്രിസ്തുവിന്റെ ഗ്രീക്ക് പ്രഭാഷ നല്ലതാണ് ബൈബിളിലെ സന്ദേശങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ രക്ഷിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ആവസിക്കുന്ന പരിശുദ്ധാത്മാ പ്രാപണവും നിറവുമുള്ള ഒരു വ്യക്തിക്കാണ് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിക്കത്തുള്ളൂ ഒന്ന് വരിന്റെ രണ്ടാം അധ്യായം അത് നമ്മളൊക്കെ ചിന്തിച്ചതാണ് എന്നിട്ട് പറയാം അങ്ങനെ പരിജ്ഞാനം ലഭിച്ചിട്ട് മനഃപൂർവ്വം പാപം ചെയ്തു എന്തുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വിശ്വാസി പാപം ചെയ്ത് ഒരിക്കലും അവന്റെ അറിവില്ലായ്മ കൊണ്ടല്ല കാരണം നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ഒരു പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന ഒരു വിശ്വാസി പാപം ചെയ്യുന്ന ഒരിക്കലും അവന്റെ അറിവില്ലായ്മ കൊണ്ടല്ല അവൻ ദുരുപദേശം പഠിപ്പിക്കുന്ന ഒരിക്കലും അവന്റെ അറിവില്ലായ്മ കൊണ്ടല്ല അവൻ മനഃപൂർവ്വം ചെയ്യുന്നു അതുകൊണ്ടാണ് അതിന് ശിക്ഷ എന്നിട്ട് പറയുകയാണ് അവന്റെ പാപങ്ങൾക്ക് മനഃപൂർവ്വം പാപം ചെയ്യുന്നവന്റെ പാപത്തിന് വേണ്ടി ഇനിയൊരു യാഗം ശരി എന്താ ഈ യാഗം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ എബ്രായ ലേഖന പശ്ചാത്തലത്തിൽ യാഗം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്നാൽ നമ്മൾ ക്രിസ്തുവിന്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ കർത്താവ് തന്റെ യാഗമരണത്തിന്റെ അടിസ്ഥാനത്തിൽ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട് എന്നാൽ മനഃപൂർവ്വം പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസി കർത്താവിന്റെ കൃപയെ ത്യജിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കർത്താവ് പലവട്ടം ചെയ്തിട്ടും അവൻ ഗുണപ്പെടാതെ വരുമ്പോൾ അവിടെ പറയുകയാണ് തന്നെ വിശുദ്ധീകരിച്ച നിയമ രക്തത്തെ മലിനം എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിന് യാതൊരു വിലയും കൊടുക്കാതെ പാപത്തിൽ അങ്ങ് തുടരുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസി എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിക്കും അടുത്ത വാക്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ ഈ വാക്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ് പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും അത് പഴയ നിയമത്തിലെ ഒരു വാക്യമാണ് കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കും ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അതേ വാക്ക് ഉപയോഗിക്കുക കർത്താവ് തന്റെ ജനത്തെ ന്യായം അപ്പൊ ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന വിഷയം ദൈവജനത്തോടുള്ള ബന്ധത്തിലാണെന്ന് ദൈവത്തിന്റെ വചനം തന്നെ വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ നമ്മൾ അവിശ്വാസികളെ കുറിച്ചാണ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ രക്ഷപ്പെടുത്താൻ നോക്കിയാൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കും എന്നിട്ട് ആ വാക്യം അവസാനിക്കുന്ന 31-ാം വാക്യം വായിക്കുകയാണ് ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം ഇതേതാണ് നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ വായിച്ചു ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതായിട്ട് അപ്പൊ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നീതിയുള്ള ദൈവമായിട്ടാണ് കർത്താവ് അവിടെ നിൽക്കുന്നത് കാരണം എന്താ തന്റെ മണവാട്ടിയെ പിതാവിന്റെ മുമ്പാകെ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യുമ്പോൾ കറയും കളങ്കവും ഇല്ലാത്ത തന്റെ മഹത്വത്തിന് അനുരൂപമായ ഒരു കന്യകയായിട്ട് അവിടെ നിർത്തണമെങ്കിൽ കർത്താവ് വളരെ വലിയ ഒരു ശുദ്ധീകരണത്തിന്റെ പ്രവൃത്തി അവിടെ ചെയ്യുവാനായിട്ട് ആവശ്യം സ്ഥാനീയമായിട്ട് നമുക്ക് ഇതുണ്ട് അതിന് യാതൊരു സംശയവുമല്ല എന്നാൽ ആ സ്ഥാനീയ പൊസിഷനിൽ നമ്മൾ എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് വിജയിച്ചു എന്ന് കർത്താവ് പരിശോധിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഇത് എങ്ങനെയാണെന്നാണ് അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ വരുന്നത് എബ്രായ ലേഖനം തന്നെ 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ എബ്രായ ലേഖനം ഹീബ്രൂസ് ചാപ്റ്റർ 6:1-8 കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആ വാക്യം ഓടിച്ചങ്ങ് വായിച്ചു പോയി എന്നാൽ അവിടെ ദൈവം അനുവദിക്കുന്ന ഉദ്ദേശിക്കുന്ന വിഷയം വ്യക്തമായിട്ട് പറയുവാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് സാധിച്ചില്ല അവിടെ നമ്മൾ വായിക്കുന്ന വിഷയം അതിന്റെ 3-ാം വാക്യം തൊട്ട് ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്തതിന് പരിജ്ഞാന പൂർത്തി പ്രാപിക്കും ഒന്നും മുതലുള്ള വാക്യങ്ങൾ വായിക്കേണ്ട ആവശ്യമാണ് അത് സാവകാശം നിങ്ങൾ വായിച്ചാൽ മതി 4-ാം വാക്യത്തിൽ വരുമ്പോൾ വായിക്കുകയാണ് ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും എന്താണ് സ്വർഗീയ ദാനം രക്ഷ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ഇതൊക്കെ നമുക്കറിയാവുന്ന ടൈം ഇത് വിശ്വാസിയെ കുറിച്ചാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും അപ്പൊ ദൈവത്തിന്റെ വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഭാവി പ്രത്യാശയെ കുറിച്ച് ഉറപ്പു നിശ്ചയമുള്ള വ്യക്തിയാണ് ഇവര് ചെയ്തവർ പിന്മാറിപ്പോയാൽ അവൻ വിശ്വാസം വിട്ടുപോയാൽ എന്താ വിശ്വാസം നമ്മൾ പറഞ്ഞ സഭയിൽ വരാത്തവനാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് സഭയിൽ വരാത്തവനല്ല പിന്മാറ്റക്കാരൻ സഭയിൽ വരാത്തവൻ സഭയിൽ പിന്മാറ്റക്കാരൻ ഈ പിന്മാറ്റക്കാരനാണ് ഈ ദൈവത്തിന്റെ കൃപയും രക്ഷയും അതിന്റെ മഹത്വവും വിട്ട് ജീവിക്കുന്ന ഒരു വിശ്വാസം സഭയിൽ വരികയും കർത്തമേശ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാകാം അവൻ നമ്മുടെ മുമ്പിൽ ആത്മീയനാകാം പക്ഷെ ദൈവ വിഷയത്തിൽ അവനൊരു പിന്മാറ്റക്കാരനാണെങ്കിൽ കർത്താവ് പറയാ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവനും അവന് ലോകാപവാദം വരുത്തുന്നവരും
ഇന്ന് നമ്മുടെ പല സഭകളിലും സഭകളിലൊക്കെ പ്രയാസങ്ങളുണ്ടായി, സഭയിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാ അവിടെ നടക്കുന്ന സംസാരങ്ങൾ പുറത്തുള്ളവർ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ലോക ജാതികൾ ഉപയോഗിക്കാത്ത വൾഗർ വേർഡ്സ് നമ്മുടെ സഭയിൽ വിശ്വാസികൾ ബിസിനസ് മീറ്റിംഗിൽ ഉപയോഗിക്കുന്ന സീനുകൾ ഇന്ന് വർദ്ധിച്ചു. വ്യത്യാസം എഴുത്തിൽ നമ്മളത് ഉപയോഗിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് കർത്താവ് ചോദിക്കുക, നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത പ്രവൃത്തി അവനെ ലോകാപവാദം വരുത്തുന്നവരുമാകെ കൊണ്ട് പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പല സ്ഥലങ്ങളിൽ പിന്മാറ്റം ഉണ്ടാവും. നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പിന്മാറ്റം ഉണ്ടായിട്ടുണ്ട്, വിശ്വാസത്തിൽ ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികം. കർത്താവിനെ തള്ളി പറഞ്ഞ പത്രോസിനെക്കാളും വലിയ വിശ്വത്തിലൊന്നുമല്ല നമ്മൾ. എന്നാൽ കർത്താവ് ആ വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരിക്കൽ പിന്മാറിപ്പോയി, കർത്താവ് ആ പിന്മാറ്റത്തെ ബോധ്യപ്പെടുത്തി, നമ്മൾ മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെട്ട് വന്നിട്ട് വീണ്ടും നമ്മുടെ പഴയ മനുഷ്യൻ ചെല്ലപ്പെടുന്നത്, ഞാൻ സ്നാനപ്പെട്ടപ്പോൾ എൻ്റെ കൈ പകുതി മേളിലാണ് വെച്ചിരുന്നത് അതുകൊണ്ട് ഞാൻ രണ്ട് പൊട്ടിക്കും, എന്റെ നാക്ക് ഞാൻ സ്നാനപ്പെടുത്തിയില്ല അതുകൊണ്ട് ഞാൻ വായി തോന്നുന്നു പറയും, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യമുണ്ട്. ഇതൊക്കെ തമാശയായിട്ട് തോന്നുന്നുവെങ്കിലും അവന്റെ ജീവിതത്തിന്റെ ജഡത്തെ ക്രൂശിക്കാതെ ശരിയായ മാനസാന്തരത്തിന്റെ അനുഭവമില്ല ജീവിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ്. എന്നിട്ട് ഇവിടെ കർത്താവ് പറയാം മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയത്തില്ല. എന്നിട്ട് പറയാണ് പലപ്പോഴും ഏഴാം വാക്യം, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. എന്താ അങ്ങനെ ഉപയോഗിക്കുന്നത്? ഞാൻ സ്പീഡിൽ വായിച്ചു പോയി, മനസ്സിലേക്ക് കാണത്തില്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഇവൻ ഈ വിശ്വാസിയായിട്ട് ജീവിക്കുക, ഉള്ളിൽ പിന്മാറ്റം, സഭയിൽ വരുന്നുണ്ട്, ഫുൾ ടൈം ഹാജരാ, ഒരു കുഴപ്പമില്ല, എല്ലാ മീറ്റിംഗിലും പ്രസന്റ് ആണ്. പക്ഷേ അവന്റെ വ്യക്തി ജീവിതത്തിൽ അവൻ പിന്മാറ്റത്തില്ല, ദൈവമായിട്ട് അവന് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ കുറവുണ്ട്. പലപ്പോഴും പെയ്ത മഴ, ദൈവവചന ശുശ്രൂഷ പല ദൈവദാസന്മാരിലൂടെ മാറി മാറി അവൻ കേട്ടിട്ടും അവന് മാനസാന്തരം ഉണ്ടാകാതെ പാപത്തിന്റെ പ്രവൃത്തിയിൽ പിന്മാറ്റത്തിൽ അവൻ തുടർന്നാൽ എന്ത് ചെയ്യുകയാണ്? അവിടെ ദൈവവചനം കേൾക്കുമ്പോൾ ഈ പിന്മാറ്റത്തിൽ പോയവന് മാനസാന്തരം ഉണ്ടായി, അവൻ ദൈവത്തിന്റെ ഹിതമുള്ള സസ്യാദികളെ വിളയിച്ചാൽ അവന് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്നു. അടുത്ത വാക്യം പറയുന്നു, മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതും ആകുന്നു, ചുട്ടുകളയത്രേ അതിന്റെ അവസാനം. ഇതാണ് ഇതിന്റെ കീ ഫ്രേസ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തുള്ള ബന്ധത്തിൽ 1 കൊരിന്ത്യർ 3 നമ്മുടെ പ്രവൃത്തികളെ തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ വെന്തുപോയെങ്കിൽ ഛേദം വരുമെന്ന് പറയുന്നു. അവിടെ നമ്മുടെ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നു, ഇവിടെ പറയുന്നത് നമ്മുടെ ഫ്രൂട്ട്സ്. നമുക്കറിയാം കർത്ത കാട്ടൊലിവായിരുന്ന നമ്മൾ പാട് കാട്ടൊലിവിൻ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം നിറപ്പാൻ അവൻ എന്നെ വെട്ടി ഇണച്ച് നല്ല തരുവോട് ഒന്നിച്ചു. ശരിയാണ്, ക്രിസ്തുവാകുന്ന നല്ല ഒലിവിനോട് നമ്മളെ ചേർത്തൊട്ടിച്ചു. ഫലം പുറപ്പെടുവിക്കുന്ന എന്തുവാ ഈ ക്രിസ്തുവാകുന്ന? ഇത് സാധാരണ ടാപ്പിംഗ് ബഡിങ് അല്ല, ഇതൊരു സ്പെഷ്യൽ ബഡിങ് ആണ്. നമ്മളെല്ലാവരും ഇൻഡിപെൻഡൻസോടുകൂടി തന്നെ, നമ്മുടെ സ്വാതന്ത്ര്യത്തോടുകൂടി തന്നെയാണ് ഈ ഒട്ടിച്ചിരിക്കുന്നത്. അതിൽ നല്ല ഫലം കായ്ക്കുവാനായിട്ട് ഉള്ള എല്ലാ അവസരവും അവിടെ ഉണ്ട്. എന്നാൽ നമ്മൾ വായിക്കുന്നുണ്ട് ശേപ്രവചനം, ഞാൻ നട്ടത് നല്ല മുന്തിരിയാണ്, കായ്ച്ചത് കാട്ടുമുന്തിരിയാണ്. അതെന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? യോഗ്യമായിരിക്കുന്ന ഫലം പുറപ്പെടുവിക്കാത്ത അവസ്ഥ. എന്നിട്ട് കർത്താവ് പറയാ, ഇത് ഞാൻ വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. അപ്പോൾ ഇവിടെ പറയുന്ന വിഷയം രണ്ട് വിഷയം, ഒന്ന് സ്പിരിച്വൽ മെച്ചൂരിറ്റി എബ്രായ ലേഖനം 6 ഒന്ന് ആത്മീക പക്വത പ്രാപിക്കാതെ പാപത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ ഫ്രൂട്ട്സിന്റെ ക്വാളിറ്റി, അതായത് ക്വാളിറ്റി ഓഫ് ഫ്രൂട്ട്സ്. ഒരു പ്ലാന്റ് ആയിട്ട്, സസ്യമായിട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് കർത്താവ് നമ്മളെ പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇന്ന ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണം, അത് നമ്മുടെ കൃപാവരങ്ങളാണ്, വേറൊന്നുമല്ല. നമ്മൾ അത് എക്സ്പോസിറ്ററി ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളാണ്. ഇന്ന ഇന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കണം. നമ്മുടെ വാക്ക് എങ്ങനെയായിരിക്കണം, നമ്മുടെ പ്രവൃത്തി എങ്ങനെയായിരിക്കണം, നമ്മുടെ നോട്ടം എങ്ങനെയായിരിക്കണം, നമ്മുടെ ചിന്താഗതി എങ്ങനെയായിരിക്കണം, നാം ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷകൾ എങ്ങനെയായിരിക്കണം. കർത്താവ് പറഞ്ഞത് പറയുകയാണ്, ഈ ഹിതകരമായ വിഷയങ്ങളിൽ നീ പിന്മാറിപ്പോകുമ്പോൾ ഞാൻ എന്റെ ആത്മാവിനാൽ നിന്നെ ബോധ്യപ്പെടുത്തിയിട്ട് നീ മാനസാന്തരപ്പെട്ട് വരാതെ മുള്ളും ഞെരിഞ്ഞിലും മാത്രം പുറപ്പെടുവിച്ചാൽ അത് ഞാൻ തീയിൽ കൂടെ കടത്തിവിടും. അപ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഫലങ്ങളെ കർത്താവ് അവിടെ വെളിപ്പെടുത്തും. അത് തീയിലൂടെ കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കും? അത് മുള്ളിഞ്ഞെരിഞ്ഞിലുമാണെങ്കിൽ ചുട്ടുകളകി അത്ര ഒരു പ്രവൃത്തി, വലിയ പഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തി പോലെ അവിടെ ഇങ്ങനെ വെളിപ്പെട്ട് നിൽക്കാം. പക്ഷെ എന്താ വിഷയം? എന്താ വിഷയം? അവിടെ ഈ സാധനം തീ കൊണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ കത്തിക്കരിഞ്ഞു പോകും. ഈ കത്തിക്കരിഞ്ഞു പോകുമ്പോൾ ഇപ്പം വിശ്വാസിയുടെ രക്ഷയല്ല അവിടെ കത്തിച്ചിരിക്കുന്നത്, വിശ്വാസിയല്ല കത്തിച്ചിരിക്കുന്നത്, അവന്റെ പ്രവൃത്തികളെ അവന്റെ ഫലങ്ങളെ തീ കൊണ്ട് കത്തിച്ചു കളയുമ്പോൾ എന്ത് സംഭവിക്കും? എസക്കേൽ സാറ് പറഞ്ഞതുപോലെ താനോ രക്ഷിക്കപ്പെടും. ദൈവം പറഞ്ഞു താനോ രക്ഷിക്കപ്പെടും. എസക്കേൽ സാർ അത് ഒറ്റ വാക്യത്തിൽ പറഞ്ഞു, അവനൊരു കുട്ടി നരകത്തിൽ കൂടെ പോയ അനുഭവമായിരിക്കും. എന്താ ഈ കുട്ടി നരകത്തിൽ കൂടെ പോയ അനുഭവം?
സാർ അത്രേ പറഞ്ഞു. കാരണം അതിൽ കൂടുതൽ പറഞ്ഞാൽ സാറിനെ ആൾക്കാർ വെച്ചേക്കില്ല. അപ്പൊ സാറ് പറഞ്ഞത് നരകത്തിൽ പോയ അനുഭവം തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവനീതിയുടെ മുമ്പാകെ നമ്മുടെ ഫലങ്ങളുമായിട്ട് നമ്മുടെ പ്രവൃത്തികളുമായിട്ട് നിൽക്കുമ്പോൾ അത് വലിയ പർവ്വതം പോലെ കാണാം പ്രവൃത്തികൾ. പക്ഷെ അതിന്റെ മോട്ടീവ്സ്, അതിന്റെ ആറ്റിറ്റ്യൂഡ്സ്, അതിന്റെ ഫലങ്ങൾ, റിസൾട്ട്, ഇതെല്ലാം കർത്താവ് എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ആ വ്യക്തിക്ക് എന്ത് പോയാൽ എന്ത് സംഭവിക്കും, ഛേദം വരും. എന്താ ഛേദം വരുന്നത്? നമുക്കറിയാം നമ്മളൊക്കെ കൃഷി ചെയ്യുന്നവരാ. ഈ കപ്പ നടാൻ നേരം അല്ലെങ്കിൽ നെൽകൃഷി ചെയ്യുന്ന നേരം നമ്മൾ എല്ലാം വെട്ടിക്കൂട്ടി ഉണക്കിയിട്ട് നമ്മളങ്ങ് തീ കത്തിക്കും. തീ കത്തിച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും? കത്തിപ്പോകുന്നത് എന്തോവാ, കാടുകളും വേസ്റ്റുകളുമാണ് കത്തിപ്പോകുന്നത്. പക്ഷെ കത്തിക്കഴിയുമ്പോൾ ഭൂമിയുടെ അവസ്ഥ എന്തോവാ, കത്തിക്കരിഞ്ഞിരിക്കും. അത് കാണാൻ, അത് പിന്നീട് കിളച്ചെടുക്കുമ്പോഴാണ് ഭംഗിയായിട്ട് പിന്നെ വാട്ടറിംഗ് ഒക്കെ നടക്കണം. എങ്കിൽ അത് കാണാൻ പോയി കത്തിക്കരിഞ്ഞൊരു അനുഭവം ഉണ്ടാകും. രക്ഷിക്കപ്പെട്ട വിശ്വാസി ക്രിസ്തുവിന്റെ ന്യാസത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ അതിന്റെ ക്വാളിറ്റിയെ കർത്താവ് തീ കൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഇതേ അനുഭവം, ഇറ്റ് ഇസ് പെയിൻഫുൾ. ഭൂമിക്ക് എന്ത് സംഭവിക്കും? ചുട്ടുപോകും. നമ്മൾ വയലൊക്കെ തീയിടുമ്പോൾ ഭൂമി ചുടും. നമ്മുടെ ശരീരം, അതായത് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് കർത്താവ് പറയുന്നു. എന്തുകൊണ്ടാണ്? ദുർനടപ്പ് നിമിത്തം നിങ്ങൾക്ക് ജീവിതം ദുർനടപ്പ് ഉണ്ടാകരുത് എന്നിട്ട് പറയാം നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ശരീരവുമായിട്ട് കർത്താവിന്, ഈ ശരീരം എന്ന് പറഞ്ഞാൽ പുനരുദ്ധാനം ചെയ്യപ്പെട്ട ശരീരമായിട്ട് കർത്താവിന്റെ പുനരുദ്ധാന ശരീരത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, കർത്താവ് ഉപമ പഠിപ്പിച്ചപ്പോഴും കർത്താവ് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്ന നിലയിലെ വിഷയങ്ങൾ പറഞ്ഞു തരുന്നതിന്റെ എക്സാക്ട് രൂപം എങ്ങനെയാണ് അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. എന്നാൽ വളരെ വ്യക്തമായി ഇറ്റ് ഇസ് പെയിൻഫുൾ. അത് വേദനാജനകമായ ഒരനുഭവമായിരിക്കും. അത് നമ്മുടെ മഹത്വം, നമ്മുടെ തേജസ് ഇല്ലാതാക്കി കളയുന്ന പ്രവൃത്തിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഒന്ന് കൊരിന്ത്യർ 3:11-15, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അവിടെ പറയുന്ന വിഷയം നമ്മുടെ പ്രവൃത്തികൾ. ഇവിടെ നമ്മൾ കണ്ടത് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ കണ്ടത് നമ്മുടെ ഫ്രൂട്ട്സ്, നമ്മുടെ ഫലങ്ങൾ. 1 കൊരിന്ത്യർ 3:11 കണ്ടത് നമ്മുടെ പ്രവൃത്തികൾ. ഇത് രണ്ടും തീ കൊണ്ടാണ് കർത്താവ് ശോധന ചെയ്യുന്നത്. ഈ ശോധന ചെയ്യുമ്പോൾ നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം. നല്ലതിന് എന്ത് കിട്ടും? അവിടെ ഗോൾഡും സിൽവറും എന്നുള്ള വിഷയം കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന നല്ല പ്രവൃത്തികളെ കുറിച്ചാണ്. അവിടെ പറഞ്ഞ യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ മാസ്റ്റർ പ്ലാനിനനുസരിച്ച് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് മുകളിലോട്ട് പണിയണം. അപ്പൊ നമ്മൾ പറയുന്ന സുവിശേഷം ക്വാളിറ്റി ആയിരിക്കണം, നമ്മൾ പറയുന്ന ഉപദേശം ക്വാളിറ്റി ആയിരിക്കണം, നമ്മുടെ ജീവിതം ക്വാളിറ്റി ആയിരിക്കണം. ഈ മൂന്ന് വിഷയങ്ങളെ കർത്താവ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞിട്ട് തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ സ്വർണമാണെങ്കിൽ കൂടുതലായിട്ട് ശോഭിക്കും. എന്ന് പറഞ്ഞാൽ അത് വ്യവസ്ഥ പ്രകാരം നമ്മൾ പറയുന്നുണ്ട്. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം കെട്ടിയില്ലെങ്കിൽ പ്രതിഫലം പ്രാപിക്കില്ല. ഓട്ടക്കളത്തിൽ ഓടുന്നവൻ ട്രാക്കിലൂടെ ഓടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കില്ല. ഇത്രയും സിമ്പിളായിട്ട് പറയാം. അപ്പോൾ നമ്മൾ പണിയുന്ന, നമ്മളൊക്കെ സുവിശേഷ വേലയിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് വേല ചെയ്യുന്ന ആളുകളാണ്, സുവിശേഷത്തിന് വേണ്ടി പല നിലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇതൊക്കെ ശരിയാണ്, അതിനൊക്കെ കർത്താവ് പ്രതിഫലം തരും. കർത്താവ് പറഞ്ഞ എന്താ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും പ്രതിഫലം കിട്ടും. ഇത് ശരിയായിരിക്കുമ്പോൾ തന്നെ കർത്താവ് പറയുന്ന വിഷയം, അയ്യോ ഒരു ദൈവ പൈതൽ അവനെ അവിടെ ഗൃഹവിചാരകനായിട്ട് ആക്കി വെക്കുമ്പോൾ കർത്താവ് അവന്റെ പ്രവൃത്തിയെ ശോധന ചെയ്യുമ്പോൾ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, അത് ഛേദം വരുന്ന ഒരു വിഷയമാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. നമ്മൾക്ക് പ്രതിഫലം ലഭിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഇന്നത്തെ സമയം ഓൾമോസ്റ്റ് കഴിയാറായി, 7:50. 2-3 വിഷയങ്ങൾ മാത്രം മുമ്പോട്ട് ഞാൻ പറയാം. ഇത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇതാണ് എന്റെ കീ, അതായത് ക്രിസ്തുവിന്റെ ആയാസനത്തിന്റെ കീ എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ ആയാസനത്തിൽ വിശ്വാസികൾക്ക് ന്യായവിധി ഉണ്ട്. അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം. അവിടെ പ്രതിഫലം നഷ്ടപ്പെടുത്തേ ഉള്ളെന്ന് കർത്താവ് വചനത്തിൽ എവിടെയും പറയുന്നില്ല. അങ്ങനെ ഒരു വാക്യം ഞാൻ ഈ വചനം മുഴുവൻ പരിശോധിച്ചിട്ടും കാണുന്നില്ല. അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വിഷയത്തിൽ നമ്മൾ അവിടെ വ്യാഖ്യാനം ഇമ്പോസ് ചെയ്യേണ്ടതോ ഉള്ള വചനത്തെ മാറ്റിക്കളയേണ്ടതോ ആവശ്യമില്ല. ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയത്തിൽ കർത്താവ് പറയുന്നത് തക്കവണ്ണം പ്രാപിക്കും. പ്രതിഫലത്തോടുള്ള ബന്ധത്തിൽ, അവിശ്വാസികളോടുള്ള ബന്ധത്തിലായാലും വിശ്വാസികളോടുള്ള ബന്ധത്തിലായാലും യഹൂദന്മാരോടുള്ള ബന്ധത്തിലായാലും എല്ലാവരോടും പറയുന്നത് പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോകുന്നവരുടെയും പ്രവൃത്തികൾക്കനുസരിച്ചാണ് അവരുടെ ശിക്ഷ എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. അവർ നരകത്തിൽ പോകുന്നുവെങ്കിലും അവരുടെ സ്റ്റാറ്റസിന്, അവരുടെ സ്ഥാനങ്ങൾക്ക് നരകത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികൾക്കും, വിശ്വാസി എല്ലാവരും സ്വർഗത്തിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുക. കർത്താവ് ഇങ്ങ് വന്നാൽ മതി. പക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോൾ എങ്ങനെയാണ് എന്നത് നമ്മൾ വളരെ ചിന്തിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. പ്രതിഫലങ്ങൾ എന്നുള്ള വിഷയം അത്ര ഗൗരവമുള്ള വിഷയമാണ്. എന്നാൽ ഒരു, അതായത് പ്രതിഫലങ്ങളുടെ എല്ലാം കൂടെ ഒരു ആകത്തുക, അത് ഇന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം അത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ബാക്കി വിഷയങ്ങൾ അടുത്ത ക്ലാസ്സോട് നമുക്ക് അങ്ങ് സമറൈസ് ചെയ്യാം. 2 കൊരിന്ത്യർ 3:18 2 കൊരിന്ത്യർ 3:18 അവിടെ നമ്മൾ വായിക്കുന്നത്,
എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്തെ കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപപ്പെടുന്നു അല്ലെങ്കിൽ രൂപാന്തരപ്പെടുന്നു എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഇത് പൊസിഷണൽ ഗ്ലോറിഫിക്കേഷൻ ആണ്. എന്ത് തേജസ് ലഭിച്ചു എന്നുള്ളത്, ആ തേജസ്സിന്മേൽ തേജസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഗ്ലോറിഫിക്കേഷൻ ആണ്. ഈ ഗ്ലോറിഫിക്കേഷനെ കുറിച്ചാണ് ഒന്ന് യോഹന്നാൻ 3:2 പറയുന്നത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ തന്നെ നാം കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന്. അപ്പൊ ഈ തേജസ് പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ പൂർത്തീകരിച്ച് അവിടെ ചെല്ലുകയാണ്. അപ്പോൾ വിശ്വാസിക്ക് സ്വർഗത്തിൽ അനേക കിരീടങ്ങൾ പറയുന്നുണ്ട്, അനേക വിഷയങ്ങൾ പറയുന്നുണ്ട്. അല്ല, ഇതിന്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് ഈ തേജസ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ഒരു വിശ്വാസിയെ ന്യായം വിധിച്ചു കഴിഞ്ഞ് അവന്റെ പ്രവൃത്തികളെ തീയിലൂടെ ശോധന ചെയ്ത് കഴിയുമ്പോൾ മൂല്യമുള്ള പ്രവൃത്തികൾ ചെയ്ത വിശ്വാസി അവന്റെ തേജസ് 10 മടങ്ങായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ 1 കൊരിന്ത്യർ 15 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 1 കൊരിന്ത്യർ 15 അതിന്റെ 1 കൊരിന്ത്യർ 15:40 അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 40 വായിക്കാം. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ്സിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ എന്ന് പറയാൻ വ്യത്യാസമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അങ്ങുവണ്ണം തന്നെ. എത്ര വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവിഷയം പറയുന്നത്, നമ്മൾക്ക് ലഭിക്കുന്ന പ്രതിഫലം കിരീടം അതീത ഒക്കെ ഒത്തിരി വിഷയങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് തേജസ്സാണ്, ഗ്ലോറി. ഈ ഗ്ലോറിയാണ് വിശ്വാസികളുടെ വിശുദ്ധ വസ്ത്രം. എന്നാൽ ഇത് ഒത്തിരി ഫാക്ടേഴ്സ് ഇതുമായിട്ട് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന വിഷയം ഈ തേജസ്സുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ പറയാൻ കാരണം? ഇവിടെ പറയുകയാണ് നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. ഇനി ഈ വിഷയം മനസ്സിലാക്കണേ നമ്മൾ ദാനിയേൽ പ്രവചനത്തിലോട്ട് പോകണം. ദാനിയേൽ പ്രവചനം 12:2-3 പറയും വായിക്കുമ്പോൾ, ദാനിയേൽ പ്രവചനം 12 2-3 അവിടെ നമ്മൾ വായിക്കാൻ നമുക്കറിയാവുന്ന വാക്യമാണ്, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. അത് ന്യായവിധിയും രക്ഷയുമാണ്. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നേക്കും പ്രകാശിക്കും. അപ്പോൾ ഇവിടെ പഴയ നിയമ ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ ഈ വിഷയം പറയുന്നുവെങ്കിലും പുതിയ നിയമ വിശ്വാസികളോടുള്ള ബന്ധത്തിലും ഇതേ വിഷയമാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്. നക്ഷത്രങ്ങൾ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും നീതിയിലേക്ക് ആളുകളെ തിരിക്കുന്നവർ, നമ്മുടെ ഇന്നത്തെ സുവിശേഷ പ്രവർത്തകർ അല്ലെങ്കിൽ നമ്മൾ വിശ്വാസികൾ, സുവിശേഷം ആരൊക്കെ പറയുന്നു, ആ വിശ്വാസികൾ നക്ഷത്രങ്ങളെ പോലെയും ഇരിക്കും. എന്നിട്ട് ഇവിടെ പറയുകയാണ് നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ പ്രഭയിൽ അന്തരമുണ്ട്, തേജസ്സിൽ അന്തരമുണ്ട്. ഇത് ചിന്തിക്ക, സ്വർഗത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്, എല്ലാവരും ക്രിസ്തുവിലെല്ലാം ഒരുപോലെയാണ്, നാം എല്ലാവരും ക്രിസ്തുവിനെ പോലെയാകും. കേൾക്കാൻ നല്ല ഭംഗിയാണ്, പക്ഷെ അവിടെ പറയുകയാണ് നമ്മുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ തേജസ്സിൽ അന്തരമുണ്ട്. ഒരു പ്രവൃത്തിയും ചെയ്യാതെ യാതൊരു പ്രയോജനവും ഇല്ലാതെ സഭയിൽ ആത്മീയ രംഗത്ത് ഒരു പ്രശ്നക്കാരനായി, ഒരു പ്രയാസമായി, പ്രശ്നക്കാരൻ ഉദ്ദേശിക്കുന്ന എന്തോ, യാതൊരു പ്രയോജനവും ഇല്ലാതെ കർത്താവിന് വേണ്ടി യാതൊന്നും ചെയ്യാതെ ജീവിക്കുന്ന ഒരു പിന്മാറ്റക്കാരൻ, അവൻ സഭയിൽ വലിയ ആക്റ്റീവ് ആയിരിക്കും, ഒരുപക്ഷെ സഭയിൽ ശുശ്രൂഷകനായിരിക്കാം, പക്ഷേ അവന്റെ വ്യക്തി ജീവിതത്തിൽ അവന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ 0 ആണെങ്കിൽ, അവിടെ അവൻ നിലം കത്തിച്ച അവസ്ഥയിൽ, ആ നിലത്തിന്റെ അവസ്ഥ പോലെയായിരിക്കും അവന്റെ ശരീരം എന്ന് പറഞ്ഞാൽ യാതൊന്നും അവിടെ തെളിയുവാനായിട്ട് ഉണ്ടാകത്തില്ല. കർത്താവ് കൊടുത്തിരിക്കുന്ന രക്ഷ എന്ന് പറയുന്ന ആ സിമ്പിൾ തേജസ്, ആ തേജസ്സിന്മേൽ തേജസ് വരുമ്പോഴാണ് അതിന് മഹത്വം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ് നക്ഷത്രങ്ങളെ പോലെ എന്നേക്കും പ്രകാശിക്കും. നമ്മൾ മത്തായി സുവിശേഷം 13:43 വരുമ്പോൾ, മത്തായി സുവിശേഷം 13:43 അവിടെ നമ്മൾ പറയുന്നത്, നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും.
അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട വിഷയം ദൈവസന്നിധിയിൽ നാം ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം വസ്ത്രം എന്ന് പറയുന്ന തേജസ്സാണ് നമ്മുടെ പ്രവൃത്തികളാണ് എന്ത് നമ്മുടെ വസ്ത്രം അപ്പോൾ ദൈവവചനത്തിൽ പറയുകയാണ് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ് അവന്റെ വസ്ത്രം ഈ വസ്ത്രത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല കറ പറ്റില്ല തങ്ങളുടെ വസ്ത്രം മലിനമാകാതെ സൂക്ഷിച്ചു കൊള്ളണം നമ്മൾ അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് പോകും അപ്പോൾ അവിടെ പറയുന്ന വിഷയം തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ എന്നുള്ള വസ്ത്രം അത് വെണ്മയുള്ള വസ്ത്രമാണ് തേജസ്സുള്ള വസ്ത്രമാണ് ആ വസ്ത്രത്തിൽ കറ പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു നാം ഓരോ പാപങ്ങളും ചെയ്യുമ്പോൾ ദൈവവചന വ്യവസ്ഥയ്ക്ക് വിരോധമായിട്ട് പോകുമ്പോൾ ഈ വസ്ത്രത്തിൽ കറയും കളങ്കവും പറ്റുന്നു ഈ കറയും കറയും കളങ്കവും ഇല്ലാതെ നമുക്ക് തന്നിരിക്കുന്ന സ്ഥാനീയമായിരിക്കുന്ന രക്ഷയോ ജീവിതത്തിൽ രക്ഷാജീവിതത്തിൽ അല്ല രക്ഷിക്കപ്പെട്ട ആ അവസ്ഥയിൽ കറയും ചുണുക്കവും ഉണ്ടാകാതെ നാം നമ്മളെ തന്നെ സൂക്ഷിക്കണമെന്ന് അങ്ങനെ കാണുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ രക്ഷയുടെ പവിത്രതയിൽ തന്നെ നമ്മളെ കാണുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു അതാണ് പത്രോസ് അപ്പോസ്തലനോട് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് എന്നാൽ എന്തു സംഭവിക്കുന്നു ഞാൻ ഓർപ്പിച്ചതുപോലെ നാം ഈ പാപജലത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഇതിനകത്ത് കറയും കളങ്കവും മുഴുവൻ വന്ന് പറ്റാനുള്ള സാധ്യതകളുണ്ട് പറ്റും കാരണം എന്താ സാത്താൻ അലർന്ന സിംഹം പോലെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ പാപത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ചുറ്റി നമ്മൾ എപ്പോഴും സാത്താനെ ഒരു അപകാരണോ പറ്റിയത് ശരിയാ പക്ഷെ പറയാണ് അവനോടുള്ള പോരാട്ടത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല സാത്താന്യ സൈന്യങ്ങളോട് എഫ്സിലേഖനം ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളു ഈ വർഗം എവിടെയാ ധരിക്കുന്നത് ഈ തന്നിരിക്കുന്ന രക്ഷാവസ്ത്രത്തിന്റെ പുറത്താ എന്നാൽ അത് ധരിച്ചില്ലെങ്കിലോ ഈ സാത്താൻ അല്ലെങ്കിൽ ലോകം നമ്മൾ പറയും ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രഭാവം ലോകം ജഡം പിശാച് ഈ മൂന്ന് വിഷയങ്ങൾ ഈ വസ്ത്രത്തിലേക്ക് മാലിന്യങ്ങൾ വാരി എറിയുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കുവാനായിട്ട് മരണത്തോളം ഒരു പോരാട്ടമുണ്ട് മരണ പ്രാണത്യാഗത്തോടെ നിങ്ങൾ പാപത്തോട് പോരാടുന്നതിൽ എതിർത്ത് നിന്നിട്ടില്ല എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മൾ ആ ചെറുപ്പ് നിർത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വസ്ത്രത്തിൽ കളങ്കം പറ്റും ഈ കളങ്കവുമായിട്ട് നമ്മൾ കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ശരിയാ പക്ഷെ അവിടെ ചെന്ന് കർത്താവ് ഒക്കെ മോനെ ശരി നിന്റെ പ്രവൃത്തിയൊക്കെ ഇങ്ങനെ വലിയ ഈ എയർ ബാഗ് വീർപ്പിച്ച പോലെയാണ് ചിലർ അവിടെ ചെന്ന് നിൽക്കുന്നത് ഇഷ്ടം പോലെ പ്രവൃത്തികളാണ് സുവിശേഷ പ്രവർത്തനമാണെങ്കിൽ ആഴ്ചയിൽ 8 ദിവസം 7 ദിവസം പക്ഷെ അവർ 8 ദിവസം വരില്ല എന്ന് പറഞ്ഞ് 24 മണിക്കൂർ മേലെ ഭയങ്കര പ്രവർത്തനം പക്ഷെ അവരുടെ വ്യക്തി ജീവിതത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഉപദേശ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ജീവിതത്തിലെ വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ ദൈവവചന പ്രമാണങ്ങളോടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിത ക്രമീകരണത്തിൽ അവരെങ്ങനെയായിരുന്നു എന്ന് കർത്താവ് തീ കൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ ഈ ബലൂൺ പോലെ വീർത്തിരുന്നതൊക്കെ എന്താവും കത്തി കെട്ടോന്നൊരു വെടിയും കേൾക്കാം കത്തി കല്ലി ദേ നിൽക്കുന്നു ഈ ചിത്രം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ കഴിഞ്ഞ 5 വർഷം 10 വർഷം 20 വർഷമൊക്കെ വിശ്വാസത്തേക്ക് ജീവിച്ചിട്ട് കർത്താവിന്റെ സന്നിധി നമ്മൾ അനേകം കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ചിന്തിച്ച് നമ്മൾ നമ്മളെ തന്നെ സ്വയം പുകഴുകയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു ഞാൻ ചെന്നു ഞാൻ നന്നായിട്ട് ഓട്ടോ ഓടിയിട്ടുണ്ട് ഞാൻ പൗലോസ് പറഞ്ഞു ഞാനും ഓടിയിട്ടുണ്ട് ശരിയാ പക്ഷെ ഓട്ടം ട്രാക്കിലൂടെയാ പൗലോസ് ഞാൻ ട്രാക്കിലൂടെയാ ഓടുന്നത് അതിന് ഞാൻ ചെയ്യുന്നു എന്റെ ജഡത്തെ ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു അനുഭവത്തിൽ ചെല്ലാതെ അവിടെ നമ്മൾ നിൽക്കുമ്പോഴോ കർത്താവ് നമ്മളെ ചോദന ചെയ്യുമ്പോൾ ഇത് വലിയൊരു പ്രയാസമായി ഇതാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ ഗൗരവം എന്ന് പറയുന്നത് എബ്രായ ലേഖനം 12-ാം അധ്യായം അവസാനിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രത്യേകമായിട്ട് നമ്മുടെ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു വിഷയം എബ്രായ ലേഖനം 12-ാം അധ്യായം അവസാനിക്കുമ്പോൾ അവിടെ പറയുകയാണ് ദൈവത്തിന് പ്രസാദം വരുമാറ് ഭയത്തോടും ഭക്തിയോടും കൂടി എന്തിനാ ഈ രണ്ട് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഭയത്തോടും ഭക്തിയോടും സേവ ചെയ്താൽ പോലെ അവിടെ പ്രതിഫലം മാത്രമേ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഭയവും ഭക്തിയുടെ ആവശ്യമില്ല ഫിയർ വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിങ് എന്താണ് ഫിയർ ദൈവഭക്തി ദൈവത്തുള്ള ട്രംബ്ലിങ് എന്തിനാ ഈ വരയ്ക്കുന്നത് എന്തിനാ അടി വരുമ്പോഴാണ് വരയ്ക്കുന്നത് ഈ അടി കിട്ടുന്നുള്ള ബോധ്യം ഇന്നില്ലാതെ നമ്മുടെ ഉപദേഷ്ടക്കന്മാരൊക്കെ പഠിപ്പിച്ച് 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 രക്ഷഭദ്രമാക്കാൻ വേണ്ടി എന്ത് ചെയ്തു ദൈവമൊരുക്കിയിരിക്കുന്ന നീതിയുള്ള ന്യായവിധിയെ നമ്മൾ പഠിപ്പിക്കാതെ വിട്ടു കാരണം അത് വിശ്വാസികൾക്ക് ഇഷ്ടമല്ല പ്രവാചക ശക്തി എന്ന ശബ്ദം എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഇഷ്ടമല്ല ദൈവത്തിന്റെ അരുളപ്പാട് അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ദൈവസ്ഥനിൽ നിന്ന് ഓർക്കാനുള്ള വിഷയം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ഞാനും നിങ്ങളും ഓരോരുത്തരായി നിന്ന് കർത്താവിനോട് കണക്ക് കൊടുക്കുമ്പോൾ നാം ചെയ്ത പ്രവൃത്തിയുടെ വലുപ്പം അതല്ല കർത്താവ് നോക്കുന്നത് അതിന്റെ ക്വാളിറ്റി അതിന്റെ ക്വാണ്ടിറ്റി അല്ല ക്വാണ്ടിറ്റി നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം പക്ഷെ ക്വാളിറ്റി നമ്മുടെ പ്രവൃത്തികളുടെ ക്വാളിറ്റി എന്താണ് നമ്മുടെ ഫ്രൂട്ട്സിന്റെ ക്വാളിറ്റി കർത്താവ് നല്ല മുന്തിരി നട്ടു നമ്മുടെയൊക്കെ നല്ല മുന്തിരിയായിട്ട് എന്നിട്ട് കായ്ക്കുന്നതോ കാട്ടുമുന്തിരിങ്ങ അത്ര എന്നിട്ട് കർത്താവ് പറയും ഞാൻ നിങ്ങളെ ന്യായം ശിക്ഷിക്കാതെ വിടുകയില്ല വിശ്വാസിക്ക് ശിക്ഷ എന്ന് പറയുന്നത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ ആ ശിക്ഷയുടെ ഉദ്ദേശം നമ്മുടെ അൾട്ടിമേറ്റ് സാങ്ക്ടിഫിക്കേഷൻ
അത് നിത്യനരക ശിക്ഷയല്ല ബട്ട് അത് ആ നരക ശിക്ഷയ്ക്ക് ആനുപാതികമായിരിക്കും ഒരു ശിക്ഷയാണ്. കാരണം എന്താണ്, കർത്താവ് പറയുന്നത് തന്റെ വിശുദ്ധീകരിച്ച നിർമ്മല രക്തത്തെ, കർത്താവിന്റെ രക്തത്തെ മലിനം എന്ന് വിചാരിച്ചവന് എത്ര കഠിനമായ ശിക്ഷാവിധി. എന്ന് പറഞ്ഞാൽ ഒരു ദൈവമായതിനാൽ താൻ വിശ്വാസിയായത് എങ്ങനെയാണെന്നുള്ളത് മറന്ന് തോന്നിയതുപോലെ ഈ ഭൂമിയിൽ ജീവിച്ചു. നമുക്കറിയാം നമ്മുടെ പല വിശ്വാസികളുടെ ജീവിതം എന്താ, അവിശ്വാസികളെ കാട്ടിലും കഷ്ടം. അത് പറയുന്ന വളരെ ഗൗരവത്തോടെ നമ്മുടെ ചിന്താഗതികളൊക്കെ വളരെ മതി. നമുക്ക് ദൈവത്തെ ഭയമില്ല. കാരണം എന്താ, ഇവിടെ വിട്ടാൽ ഇവിടെ ചെയ്തതിനൊക്കെ ഇവിടെ പ്രതിഫലം കിട്ടും. അവിടെ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്ന അവിടെ പ്രതിഫലം, ഒന്ന് കിട്ടിയില്ല ഛേദം വരും. എന്താ ഛേദം, നമ്മൾ അതിനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ലൈറ്റ് ചെയ്ത ഛേദം വരും. ഓ അത് അത്ര വലിയ എത്രയോ പേര് ഓടുന്നു, എത്ര പേർക്ക് കിട്ടാതെ ഉണ്ട്, ഇപ്പൊ കിട്ടില്ലെന്നോർത്ത് വലിയ സങ്കടമുണ്ട്. രക്ഷിക്കപ്പെട്ടല്ലോ അത് മതി. പക്ഷെ ഒരു കാര്യം ഓർക്കണം, പുതിയ ആകാശ ഭൂമിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പുതിയ എരിശിലേമുണ്ട്, പുതിയ തെരുവീതികളുണ്ട്, ഫലവൃക്ഷങ്ങളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, കെട്ടിടങ്ങളുണ്ട്. അവിടെയൊക്കെ എൻട്രി ലഭിക്കണമെങ്കിൽ വിജയിച്ചവർക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ, അല്ലാത്തവർ അവിടെ പുറത്തു നിൽക്കും. അവര് അവിടെ ഉണ്ടാകും, പക്ഷെ നോ ആക്സസ്. ജീവവൃക്ഷത്തിന്റെ ഫലം നമ്മൾ വായിക്കുന്നത് 12 മാസവും 12 ഫലങ്ങൾ കഴിക്കുന്ന ജീവവൃക്ഷം, പക്ഷെ ജയിക്കുന്നവനെ അത് തൊടാൻ പോലും പറ്റും. അല്ലെങ്കിൽ നോ എൻട്രി. എളുപ്പ നല്ല രസമല്ലേ കാണാൻ കോടാനുകോടി വിശുദ്ധന്മാർ അതിന്റെ പഴമൊക്കെ പറിച്ചു തിന്ന് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ച് മുഖത്തപ്പെട്ട് ജീവിക്കുമ്പോൾ എനിക്ക് അതിലോട്ടൊന്ന് നോക്കാൻ പോലും പെർമിഷൻ ഇല്ലാതെ ഞാൻ ജീവിക്കുമ്പോൾ അതിന്റെ പെയിൻ, അതിന്റെ അതുകൊണ്ട് അവിടെ വേദന ഉണ്ടെന്നല്ല, പക്ഷെ അത് എന്താ, അതാ ശരിക്കും നഷ്ടബോധം. ആ ബോധം മനുഷ്യനെ നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ദേഹി ആക്റ്റീവ് ആണ്, ലൈവ് ആണ്. അത് നമുക്കുണ്ട്, ആ ഫീലിംഗ് നമുക്കുണ്ടാകും. ദൈവരാജ്യത്തിൽ പോയി ആ സന്തോഷമുണ്ട്. പക്ഷേ പുതിയ ആകാശഭൂമികളിൽ കർത്താവിനോട് കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പദവികളിൽ നമുക്കുണ്ടാകുന്ന ഏറ്റക്കുറിച്ചിലുകൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു കുറവ് തന്നെയായിരിക്കും. ആ കുറവ് അവിടെ ഉണ്ടാകാതിരിക്കാനാണ് കർത്താവ് ഇത്ര വ്യക്തമായിട്ട് ഈ വചനം ഇവിടെ തന്നിരിക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം തികഞ്ഞവനാണ് ഞാൻ, എല്ലാം തികഞ്ഞവനാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഈ വിഷയം പഠിച്ചപ്പോൾ എന്റെ ജീവിതത്തെ ശോധന ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചു. കർത്താവ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, ഞാൻ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ, ഞാൻ എഴുതുന്ന വിഷയങ്ങൾ, കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന കൃപകൾ, അത് ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം വിശ്വസ്തനായിരിക്കാൻ, ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തുവാൻ, ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാൻ എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സുവിശേഷം പറഞ്ഞ 100 കണക്കിന് ആൾക്കാരൊന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ രക്ഷിക്കപ്പെട്ടു, കുറച്ചുപേരൊക്കെ ഏറ്റു പറഞ്ഞ് കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ശരിയാണ്, ഇപ്പൊ ബില്യഗ്രഹം ഒക്കെ പ്രസംഗിക്കുന്ന പോലെ കോടാനുകൂടി ആളുകളും കൈപൊക്കിയൊന്നുള്ള അനുഭവം എനിക്കില്ല. പക്ഷെ അത് കൃപാപരങ്ങളുടെ വ്യത്യാസം. പക്ഷെ ഞാൻ എഴുതുന്ന ഉപദേശങ്ങൾ, ഞാൻ പേന എഴുതുകൊണ്ട് എഴുതുന്ന വിഷയങ്ങൾ, അതിനകത്തുള്ള വ്യക്തത അനേകരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് അറിയുന്നുണ്ട്. എന്നതുകൊണ്ട് ഞാൻ തികഞ്ഞ ആശയം അല്ല. കർത്താവിനെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഞാൻ ചെയ്യുമ്പോൾ എന്റെ നിർവൃതി, എന്റെ സന്തോഷം, അതല്ല പ്രധാനം. അതിൽ ഞാൻ എത്രത്തോളം ദൈവവചനത്തോട് ചേർന്ന് നിന്നു, എത്രത്തോളം ദൈവഹിതത്തോട് ചേർന്ന് നിന്നു, അതിൽ എത്രത്തോളം ദൈവം പ്രസാദിച്ചു എന്ന് നമ്മളെ തന്നെ ശോധിക്കും. ഇത് നമുക്ക് മനസ്സിലാവും. കാരണം എന്താ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചവർ, ദൈവാത്മാവ് ഉള്ളിലുള്ളവർക്കാണ് ഇത് മനസ്സിലാകുന്നത്. ഈ ബോധ്യം നമ്മളെ ദിനംതോറും ഭരിക്കുന്നുണ്ട്. പല വിഷയം നമുക്കറിയാം, കർത്താവ് ഞാൻ ആ ചെയ്ത് തെറ്റായി പോയി നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒരിക്കലും തിരുത്താൻ തയ്യാറല്ല, കാരണം നമ്മുടെ ഈഗോ. പക്ഷെ ദൈവസന്നിധിയിൽ നമ്മൾ തിരുത്തിയില്ലെങ്കിൽ, ദൈവത്തിന്റെ ക്രിസ്തു ന്യായത്തിന് മുമ്പാകെ ചെല്ലുമ്പോൾ നാം വളരെ വിയർക്കേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികളൊക്കെ കത്തിക്കരിഞ്ഞ് ഒരു തീരക്കൂടെ കടന്നുപോയ അവസ്ഥ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ കനലിൽ നടത്തുന്നു, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. കനലിൽ നടത്തും, മറ്റ് വിജാതീയരാജ പൂർവ്വകാലങ്ങളിൽ ആവർത്തന പുസ്തകത്തിൽ പോലും നമ്മൾ കാണുന്നുണ്ട്, തീയിൽ ബലി കൊടുക്കുന്ന സിസ്റ്റം, അല്ലെങ്കിൽ തീയിൽ കൂടെ നടക്കുന്ന സിസ്റ്റം. ഇവർ ഈ തീ കനലിൽ കൂടെ നടന്ന അക്കരെ എത്തുന്ന ഇവരെ പാദമൊക്കെ വെന്ത്, വസ്ത്രമൊക്കെ കരിഞ്ഞ്, തൊലിയൊക്കെ പൊളിഞ്ഞ്, വല്ലാത്തൊരു വികൃതമായ അവസ്ഥയിലാണ്. ഒരു വിശ്വാസി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുമോ? അപ്പൊ നമ്മുടെ രക്ഷ ഭദ്രമാണോ? ഞാൻ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി സ്വർഗത്തിൽ പോകാനുള്ള രക്ഷ, പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ, ജസ്റ്റിഫിക്കേഷൻ ഇത് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ ന്യായത്തിന് മുമ്പാകെ നാം നിൽക്കുമ്പോൾ, നാം വസ്തുത്തിൽ ആരായിരുന്നു എന്ന് കർത്താവ് ശോധന ചെയ്യുമ്പോൾ, നമ്മുടെ പുനരുദ്ധാനം ചെയ്യപ്പെട്ട ശരീരത്തിൽ നമ്മുടെ അലങ്കാരമായി നിൽക്കുന്നത് നമ്മുടെ പ്രവൃത്തികളാണ്. ആ പ്രവൃത്തികളെ കർത്താവ് തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ ഛേദം വരികയല്ല, ശരിക്കും വേദന എടുക്കും. ആ അടി എങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാം. പക്ഷെ കഥ പറയാം, ഏറെ അറിഞ്ഞവൻ ഏറെ അടി കൊള്ളും. മൂപ്പന്മാര്, സുവിശേഷകന്മാര്, ഉപദേഷ്ടാക്കന്മാര് ഇവരേറ്റവും കൂടുതൽ കൊള്ളും. ദൈവസഭയെ തന്നെ ഇഷ്ടപ്രകാരം കൊണ്ടു നടന്നതിനും വിശ്വാസികൾ ആത്മീയ ജീവിതത്തില് തകർന്നു പോകാനൊക്കെ മുഖാന്തരമായി ഉപദേഷ്ടാക്കന്മാർ, അതുകൊണ്ടാ അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങൾ അനേകം ഉപദേഷ്ടാക്കന്മാരാകരുത്. ഇന്ന് ടീച്ചേഴ്സിന്റെ പ്രഹരം, പക്ഷെ എന്തൊക്കെ ടീച്ചിങ് ചെയ്യുന്നതെന്ന് പോലും ഞാൻ മറ്റുള്ള ടീച്ചേഴ്സ് അല്ല, എല്ലാം എററാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്താണ് ടീച്ചിങ് എന്ന് പോലും അറിയാതെ ബൈബിൾ ഒരു പ്രാവശ്യം 66 പുസ്തകം വായിക്കാത്തവർ പോലും ഇന്ന് സഭയിൽ ശുശ്രൂഷകന്മാരായിട്ടും
ഉപദേഷ്ടാക്കന്മാരായിട്ട് നിലനിർത്തുന്നത്. അവർക്കുള്ള ജനസ്വാധീനം, അതുകൊണ്ട് ജനം ക്രമം കെട്ട് പോകുന്നു. അങ്ങനെയുള്ളവർ ഈ വിഷയം വളരെ ഗൗരവത്തോടെ കാണുവാനായിട്ട് ആവശ്യമാണ്. ദൈവസ്ഥാനം നമ്മൾ വളരെ ഭയപ്പെടുവാൻ ആവശ്യമാണ്. ഇന്ന് രാത്രികാലം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ പുറത്തും തിരിഞ്ഞു നോക്കണം. മാനസാന്തരപ്പെടുവാനായിട്ട് കർത്താവ് ഇന്ന അവസരം. നമുക്ക് ഇത്രയും കാലം അനേകം ഛേദം വന്നിട്ടുണ്ടാകാം, പക്ഷെ ഈ നഷ്ടവുമായിട്ട് അവിടെ ചെന്ന് ശിക്ഷ വാങ്ങുന്നതിലും അല്ലെങ്കിൽ അതിന് തക്ക ന്യായവിധി വാങ്ങുന്നതിലും ബെറ്റർ ഇവിടെ വെച്ച് കർത്താവ് എന്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പല ചിന്താഗതികളിലും പരാജയങ്ങൾ വന്നിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നദ്ധയിൽ താഴ്ന്ന കൊടുത്താൽ. റോമാലേഖനം 2:5 പറയുന്നു, ഹൃദയ കാഠിന്യം ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചാ അവരോട് ദൈവം ഇടപെട്ടപ്പോഴൊക്കെ ഫറവോന്റെ ഹൃദയം പോലെ അവരുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്ന് ദൈവജനത്തിനും അത് സംഭവിക്കുന്നു. എന്നാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, എന്നെ കേൾക്കുന്നവർ വ്യക്തി ജീവിതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും വിഷയം കർത്താവ് ബോധ്യപ്പെടുത്തിയാൽ കർത്താവിനോട് കർത്താവ് എനിക്ക് തെറ്റ് സംഭവിച്ചു, എന്നോട് ക്ഷമിക്കണം, എന്റെ ഇത്രയും കാലത്തിൽ ഇത്രയും തെറ്റുകൾ വന്നു, പക്ഷെ ഇനി എനിക്ക് ലഭിക്കുന്ന 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ അല്ലെങ്കിൽ 1 ദിവസം അല്ലെ 2 വർഷം എത്രയാണെന്ന് വെച്ചാൽ അത് വ്യവസ്ഥ പ്രകാരം ഓടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, എന്നോട് ക്ഷമിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ് യഥാസ്ഥാനപ്പെടുവാനിടയായാൽ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള ഈ പഠനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. ഇനി ഇവിടെ വീണ്ടും ഹൃദയം കഠിനമാക്കിയാൽ എന്ത് സംഭവിക്കും? ഹൃദയം കഠിനമാക്കിയാൽ കർത്താവ് തന്റെ വാളിന് മൂർച്ച കൂട്ടും. എബ്രായലേഖനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞ വിശാൽ ജാതികൾക്കുള്ള വാക്ക്, നമുക്ക് ദൈവം ദുഷ്ടനെയും നീതിമാനെയും ന്യായം വിധിക്കുന്ന പോലെ നമ്മൾ നിരീക്ഷിക്കപ്പെടും. നമ്മൾക്ക് ന്യായവിധി ഉണ്ട്, അതിൽ നമ്മൾ ഒഴിവുള്ളവരല്ല. പിന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കരാ ചുളുക്ക ഇങ്ങനെയുള്ള അവകാശങ്ങൾ, ഇത് സ്ഥാനീയ പദവികളാണ്. അതിന് യാതൊരു മാറ്റവും വരുന്നില്ല, നമ്മുടെ രക്ഷ നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ പ്രവൃത്തികളെ കർത്താവ് ശോധന ചെയ്ത് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട്, അതിന്റെ കോൺസിക്വൻസസ് നമ്മുടെ ശരീരത്തിൽ വ്യക്തമായി വെളിപ്പെടും. എന്റെ സമയം അതിക്രമിച്ചു, ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇന്ന് രാത്രി കാലം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ശോധന, കിരീടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചത് നമുക്ക് വളരെ സന്തോഷമാണ്. അതായത് ഒരൊറ്റ ക്ലാസ് കൊണ്ട് അടുത്ത ക്ലാസ് കൊണ്ട് ഈ വിഷയം മൈൻഡ് അപ്പ് ചെയ്യാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വിഷയം ഇന്ന് രാത്രി കാലം കർത്താവ് എന്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ കർത്താവിന് വേണ്ടി ചെയ്ത പ്രവൃത്തികളിൽ, കർത്താവ് എന്റെ മനോഭാവത്തിൽ, എന്റെ ആറ്റിറ്റ്യൂഡിൽ, എന്റെ മോട്ടീവ്സിൽ എന്തെങ്കിലും ദുരഹിതമല്ലാതെ ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ കർത്താവ് എനിക്കത് വെളിപ്പെടുത്തി തരണം, അത് ഏറ്റുപന്വേഷിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ദൈവസേന വിധേയപ്പെട്ട തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ ന്യാസനത്തിൽ ചെല്ലുമ്പോൾ അതൊക്കെ ഞാൻ കർത്താവ് തന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു, മകനെ ഇനി ഞാൻ ഒരിക്കലും ഓർക്കയില്ല എന്ന് പറയും. സന്തോഷത്തോടെ ആനന്ദത്തോടെ അവിടെ നിൽക്കുവാനായിട്ട് കഴിയും. ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം വളരെ ഭയം. കർത്താവ് പറയാ, ഏറെ അറിഞ്ഞവനോട് ഈ വിഷയം ആരും പഠിക്കാത്തത് ഈ കാരണം കൊണ്ട് തന്നെയാ, കൂടുതൽ അറിഞ്ഞാൽ കൂടുതൽ കിട്ടും. എന്റെ അവസ്ഥ നിങ്ങൾ ചെയ്ത് ചോദിക്കുക, ഞാനിത് പഠിപ്പിച്ചിട്ട് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച അവിടെ ചെല്ലുമ്പോൾ നിങ്ങളൊക്കെ ആ സനീഷ്ഠരെ അങ്ങനെ പഠിപ്പിച്ചതിന്റെ ദയ നിന്ന് കൊള്ളുന്നു എന്ന് നിങ്ങൾ പറയും. അതുകൊണ്ട് വളരെ ഭയത്തോടെ പ്രവാസകാലം കർത്താവ് നിങ്ങളുടെ ഭയത്തോടെ പ്രവാസകാലം കഴിപ്പിൻ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാലോ ഈ വചനത്തിന്റെ ഗൗരവത്തെ യഥാവിധി മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വിഷയത്തിൽ ആർക്കെങ്കിലും ഇനി ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ VTI ഗ്രൂപ്പിലിടാം. സംശയങ്ങൾ ദൈവത്തിൽ പരിശോധിച്ച് ആവശ്യമായ ആലോചന തരുവാനായിട്ട് ഞാൻ തയ്യാറാണ്. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും.